الرحمن الرحيم. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، ما شاء الله كان. بسم الله ما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم: كل مولود يولد على الفطرة فإنما أبواه يهودانه وينصرانه. صدق رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم. സമാദരണീയരായ സാധാതുക്കൾ, കുറച്ചും കൂടി ഇതൊന്നും കാട്ടണ്ട. ആദരണീയരായ പണ്ഡിതന്മാരും ബഹുമാനമുള്ള പ്രാസ്ഥാനിക നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, സ്നേഹനിധികളായ ഉമ്മമാർ, സഹോദരിമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള സ്റ്റേറ്റ് സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആയിരക്കണക്കായ ഗ്രാമങ്ങളെ സ്പർശിച്ചുകൊണ്ട് ആയിരങ്ങളായ വിദ്യാർത്ഥി പ്രതിഭകളുടെ പ്രതിഭത്വം, ധാർമ്മികതക്കും മാനവികതക്കും വിധേയപ്പെടുത്തി മനുഷ്യശേഷിയെ അവർക്ക് ഗുണകരമായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ വർഷാവർഷം വിപുലമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യോത്സവ പരിപാടികളുടെ സെക്ടർ തല മത്സര പരിപാടിയുടെ സമാരംഭത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാ, വളരെ ചുരുങ്ങിയ സമയം നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവച്ച് നമ്മുടെ വിദ്യാർത്ഥികളുടെ സുന്ദരമായ മത്സര പരിപാടി ഇവിടെ നടക്കാനിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിക സന്ദേശങ്ങളെ മനുഷ്യ സമൂഹത്തിന്റെ സമഗ്രമായ ജീവിത തലങ്ങളിലേക്ക് പാകപ്പെടുത്തി ഭൗതികമായ തലങ്ങളിലും പാരത്രികമായ ജീവിതത്തിലും മനുഷ്യന്റെ ജീവിതം അർത്ഥപൂർണമായി മാറാൻ ആവശ്യമായ രീതിയിൽ അള്ളാഹു തആല നൽകിയിട്ടുള്ള നിയമങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിക സന്ദേശങ്ങൾ
അള്ളാഹുവിന്റെ വിധികളായി മാനവകുലത്തോട് ഉദ്ഘോഷിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആശയങ്ങൾ, അത് അവന്റെ നന്മക്കു വേണ്ടിയുള്ളതാണ്. അവന്റെ പാരത്രികമായ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ് എന്നതല്ല. ഭൗതികവും പാരത്രികവുമായ ജീവിതത്തിന് ആവശ്യമായ നിയമങ്ങളാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ആ രണ്ട് ജീവിതത്തിലും അവന് അപകടകരമായ കാര്യങ്ങളാണ് അള്ളാഹു തആല വിരോധിച്ചിട്ടുള്ളത്. ഇസ്ലാമിക സമുദായത്തോട് അള്ളാഹു തആല കൽപ്പിച്ച, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തോട് അള്ളാഹു തആല ഉത്ബോധിപ്പിച്ചിട്ടുള്ള, അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മളെടുത്ത് പഠനവിധേയമാക്കിയാൽ, ആധുനിക ലോകത്ത് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും നിഗമനങ്ങളിലൂടെയും മനുഷ്യരോട് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനുഷ്യൻ എന്തെങ്കിലും ഒരു നന്മയുള്ളതായി തെളിയിക്കാൻ ലോകത്ത് ഒരു പഠനങ്ങൾക്കും സാധ്യമല്ല. അത് ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും അനുദിനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു തആല മനുഷ്യരോട് കൽപ്പിച്ച കാര്യങ്ങളിൽ ശാരീരികമായി, മാനസികമായി, സാമൂഹ്യപരമായി മനുഷ്യത്വത്തിന്റെ അസ്തിത്വത്തെ പരിരക്ഷിക്കുവാൻ പര്യാപ്തമായ ഇലാഹിയായ പ്രത്യാശാസ്ത്രമായി അള്ളാഹു മനുഷ്യരുടെ മുന്നിൽ ഉത്ബോധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായി എന്തെങ്കിലും ഒരു അപകടമുള്ളതായി തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലൊക്കെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് ഇസ്ലാമിക ആശയങ്ങൾക്കെതിരെയുള്ള, ഇസ്ലാമിന്റെ നിലപാടുകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ആ വിമർശനങ്ങളെല്ലാം അർത്ഥരഹിതവും ആ വിമർശനങ്ങളെ ബുദ്ധിപരമായോ സാമൂഹിക തലങ്ങളിലെ അനുഭവ സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിലോ സ്ഥാപിച്ചെടുക്കാനോ തെളിയിച്ചെടുക്കാനോ കഴിയില്ല എന്ന് മാത്രമല്ല, ആ വിമർശിച്ച ആളുകളെല്ലാം പിന്നീട് ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ സ്വീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുകയാണ്. പരിശുദ്ധ ഇസ്ലാം മനുഷ്യരുടെ മുന്നിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഒരുപാട് നിയമാവലികൾ, ആ നിയമാവലികളിൽ ക്രിമിനൽ വ്യവസ്ഥിതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ കൽപ്പിച്ചിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, നടപടികളുണ്ട്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി കട്ടവന്റെ കൈ മുറിക്കുകയും വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലുകയും കൊന്നവന സമാനമായ രീതിയിൽ ഖിസാസിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കൊലപ ചെയ്യുകയും ചെയ്യുക എന്ന ഇസ്ലാമിക ശരീഅത്ത് കൃത്യമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ലോകതലങ്ങളിൽ പലപ്പോഴും പല ആളുകളാലും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അനുഭവങ്ങൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ ഇസ്ലാമിന്റെ ആ സന്ദേശങ്ങളെ തന്നെ സ്വീകരിക്കേണ്ടി വരുന്നു ലോകത്തിന് എന്നാണ് പലപ്പോഴും നമുക്ക് ബോധ്യമായിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാന കവാടമായ ന്യൂഡൽഹിയുടെ ആസ്ഥാനത്ത്, ആ ന്യൂഡൽഹിയുടെ തെരുവിലിട്ടുകൊണ്ട് സ്ത്രീ സമൂഹത്തിന്റെ പരിശുദ്ധിയെ ക്രൂരമായി കൊത്തിവലിക്കുന്ന കാമവെറിയന്മാരായി മനുഷ്യർ തെരുവിൽ അഴിഞ്ഞാടിയപ്പോൾ അനിയന്ത്രിതമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബലാത്സംഗ കേസുകൾ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ജുഡീഷ്യറിയിലെത്തുമ്പോൾ ആ ജുഡീഷ്യറി നടത്തിയ വിലയിരുത്തലിൽ ജുഡീഷ്യറി പറഞ്ഞത്, രാജ്യത്ത് ഇതുപോലെയുള്ള തിന്മകൾ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ശക്തമായ കർക്കശമായ നിയമാവലികൾ ആവശ്യമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ജിനായത്ത് സംബന്ധമായ ക്രിമിനൽ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം വെച്ചിട്ടുള്ള വ്യവസ്ഥിതികൾ, ആ വ്യവസ്ഥിതികൾ ഒരു മനുഷ്യനെ ക്രൂരമായി വിഷമിപ്പിക്കുവാനോ ഒരു മനുഷ്യനെ ക്രൂരമായി വേദനിപ്പിക്കുവാനോ വേണ്ടിയുള്ളതായിരുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യനെ കൊന്നാൽ ആ നിരപരാധിയായി കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ രക്തത്തിനു പകരമായി കൊലപാതകിയായ മനുഷ്യനെ തിരിച്ചുകൊല്ലണം എന്ന് പരാമർശിക്കുന്നിടത്ത് ആ കിസാസിന്റെ നടപടിക്രമങ്ങളിൽ ഒരു മനുഷ്യന്റെ ജീവന് സുരക്ഷ നൽകലുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പരിശുദ്ധമായ ഇസ്ലാം സാമൂഹിക വ്യവസ്ഥിതികളിൽ അതിന്റെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള നിയമാവലികളുടെ കാർക്കശ്യങ്ങളെ
പലപ്പോഴും വിമർശന വിധേയമാക്കുന്ന ആളുകൾക്ക് അനുഭവം അവരെ ബോധ്യപ്പെടുത്തുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങൾ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമായിരുന്നു എന്നതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ സമൂഹത്തിന് നേരെയുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ ഇന്ന് കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? രാജ്യത്തെ സമൂഹത്തിൽ ഏത് മേഖലകളിൽ അനിയന്ത്രിതമായി ഇസ്ലാം വെച്ച മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് ഫെമിനിസത്തിന്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ തെരുവിലിറങ്ങുന്ന സ്ത്രീ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഉത്തരവാദപ്പെട്ട സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ അറിയപ്പെടുന്ന സ്ത്രീകൾ പോലും സഹപ്രവർത്തകന്മാരാൽ, തങ്ങളുടെ കൂടെയുള്ള ഉത്തരവാദപ്പെട്ട സഹപ്രവർത്തകന്മാരാൽ ക്രൂരമായി വേട്ടയാടപ്പെടുന്നു എന്ന് മാത്രമല്ല, അനിയന്ത്രിതമായി അനിസ്ലാമികമായ രീതികളിൽ പരപുരുഷരുമായി ഇടകലർന്നുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളെ അവരുടെ തൊഴിലിടങ്ങളിലും അവരുടെ യാത്രാവേളകളിലും അവർ സമൂഹത്തിൽ ഇടപെടുന്ന മുഴുവൻ മേഖലകളിലും തങ്ങളുടെ സഹപ്രവർത്തകന്മാരായി കൂടെ നിൽക്കുന്നവർ ക്രൂരമായി ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ്. ഈ അടുത്ത കാലങ്ങളായി സാംസ്കാരിക മാധ്യമ മേഖലകളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വ്യവസ്ഥിതികളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു സിനിമാ നടി ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോ ആ ആക്രമിക്കപ്പെട്ടതുമായി അനുബന്ധമായി രാജ്യത്തെ അമ്മ എന്ന് പറയുന്ന സിനിമാ നടന്മാരുടെ സംഘടന രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് സ്ത്രീകൾ ഒറ്റക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ്. സ്ത്രീകൾ ഒറ്റക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്നാണ്. പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീത്വത്തിന്റെയും സ്ത്രീ സുരക്ഷയുടെയും ഭാഗമായി അള്ളാഹു മനുഷ്യരിലേക്ക് നൽകിയ ഇത്തരം സുന്ദരമായ നിയമങ്ങളെ യാഥാസ്ഥികമായി ചിത്രീകരിച്ചുകൊണ്ട് ഫെമിനിസത്തിന്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ ഇതുപോലെയുള്ള അരങ്ങ് തകർക്കലുകളും അരങ്ങേറ്റങ്ങളും സമൂഹത്തിൽ വ്യാപകമായി മാറിയപ്പോ സമൂഹം തിരിച്ചറിയുകയാണ് ഇസ്ലാം മനുഷ്യർക്ക് വെച്ചിട്ടുള്ള നിയമങ്ങൾ സുരക്ഷിതത്വത്തിന്റേതാണ്, മാനവരക്ഷയുടെയും സദാചാര സംരക്ഷണത്തിന്റെയും സാംസ്കാരിക ഔന്നത്യങ്ങളെ സംരക്ഷിച്ചെടുക്കാനുള്ള നിയമങ്ങളാണ് അള്ളാഹു മനുഷ്യരുടെ മുന്നിൽ സംവിധാനിച്ചിട്ടുള്ളത്. ആ നിയമങ്ങൾ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു തആല സംവിധാനിക്കുമ്പോ ആ നിയമങ്ങളെ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി വച്ചിട്ടുള്ളത് കേവലം അവരുടെ ഭാരത്രീകമായ ജീവിതത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയല്ല, പാരത്രീകമായ ജീവിതത്തിന്റെ പരിരക്ഷ അധിക പ്രാധാന്യത്തോടുകൂടെ ഇസ്ലാം വരച്ചു കാണിക്കുമ്പോഴും അതോടൊപ്പം തന്നെ മനുഷ്യരുടെ ഭൗതികമായ ജീവിതത്തെയും അവന്റെ ശരീരത്തെയും അവന്റെ സംസ്കാരത്തെയും അവന്റെ കുടുംബത്തെയും അവന്റെ സമൂഹത്തെയും അവന്റെ പ്രകൃതിയെയും അവന്റെ പരിസ്ഥിതിയെയും പരിരക്ഷിക്കാൻ ആവശ്യമായ ഇലാഹിയായ നിയമങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിക സന്ദേശങ്ങളുടെ സ്വീകാര്യത ലോകം തിരിച്ചറിയുമ്പോഴാണ് ആധുനിക ലോകത്ത് ഇസ്ലാമിനെ നശിപ്പിച്ചു കടത്താനുള്ള സകലമാന ശ്രമങ്ങളും ഒരു ഭാഗത്ത് അരങ്ങു തകർക്കുമ്പോ കഴിയാവുന്ന മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ലോകതലങ്ങളിൽ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ ഔന്നത്യങ്ങളെയും തകർത്തെറിയാനുള്ള ശ്രമം നടക്കുകയാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിനെ ക്രൂരമായി ഇല്ലായ്മ ചെയ്യാൻ മുസ്ലിമീങ്ങളെ തന്നെ ബലിയാടാക്കിക്കൊണ്ടിരിക്കുന്ന ക്രൂരവിനോദങ്ങള്, ആ വിനോദങ്ങളാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ തെരുവുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ രാജ്യ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ കേന്ദ്രമെന്ന് പറയുന്ന വിശുദ്ധമായ ഫലസ്തീനിന്റെ തെരുവുകളിൽ ഇസ്ലാമിന്റെ ജാജുല്യപൂർണമായ ചരിത്രാധ്യായങ്ങളുടെ പുഷ്കലമായ അധ്യായങ്ങൾ ഇന്നും തിളങ്ങി നിൽക്കുന്ന ഒരു കാലത്ത് കടന്നുപോയ മുസ്ലിം പ്രവാചകന്മാരുടെ മഹൽ സാന്നിധ്യം കൊണ്ട് ധന്യമായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര സാക്ഷ്യങ്ങൾക്ക് നേർക്കുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ സംഭവിച്ച മിഅ്റാജ് അടക്കമുള്ള സംഭവ ബഹുലങ്ങളാകുന്ന ചരിത്ര സത്യങ്ങൾക്ക് സാക്ഷിയായ ആ ഫലസ്തീൻ
ഫലസ്തീനിന്റെ മണ്ണിലാണ് കാലങ്ങളായി ഇന്തിഫാദയുടെ വിപ്ലവം മുഴക്കി. സ്വന്തം ജന്മനാടിന്റെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് പറന്നു വീണ നാട്ടിൽ മനുഷ്യനായി ജീവിക്കാനുള്ള പരമമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അത്യാധുനിക സംവിധാനങ്ങളോട് സാമ്രാജ്യത്വം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഹൃത്തടത്തിൽ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന സയണിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികളുടെ ജാരസന്തതികളായ ഇസ്രായേലിന്റെ പട്ടാളക്കാര്, ആ പട്ടാളക്കാര് ഫലസ്തീനിലെ സാധുക്കളായ മുസ്ലിം ജനവിഭാഗത്തിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരമായ കഷാപ്പുകൾ എത്രയാണ്! ചരിത്ര സാക്ഷ്യങ്ങളിൽ മുഴച്ചു നിൽക്കുന്ന പരിശുദ്ധമായ മസ്ജിദുൽ അക്സയുടെ തിരുമുറ്റത്ത് കടന്നു വരുന്ന മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാകുന്ന മസ്ജിദുൽ അക്സ, ആ മസ്ജിദുൽ അക്സയിലേക്ക് കടന്നു വരുന്ന മുസ്ലിമീങ്ങളെ കഷാപ് ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൂരമായ വിനോദങ്ങളാണ് തെരുവ് പട്ടികളുടെ മുന്നിലേക്ക് ഫലസ്തീനികളെ കയ്യാമം വെച്ചുകൊണ്ട് എറിഞ്ഞുകൊടുക്കുമ്പോ ആ ഫലസ്തീനിന്റെ തെരുവുകളിൽ ഇട്ടുകൊണ്ട് ഇതുപോലെയുള്ള തെരുവ് പട്ടികളാ ആ ഫലസ്തീനിലെ സാധുക്കളായ ജനങ്ങളെ ക്രൂരമായി കടിച്ചുകൊല്ലുമ്പോ സ്വന്തം മാതാവിന്റെ കയ്യിൽ നിന്ന് സ്വന്തം ജന്മം നൽകിയ കുഞ്ഞുമോനെ ആ മാതാവിന്റെ കൈകളിൽ നിന്ന് അടർത്തി മാറ്റി തെരുവിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആ മാതാവിനെ പോലീസുകാരനും പട്ടാളക്കാരനും അവന്റെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സകലമാന അതീശാധിപത്യങ്ങളെയും സകലമാന സാമ്രാജ്യത്താടിമത്തങ്ങളെയും അവഗണിച്ചുകൊണ്ട് അതിജയിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ശക്തമായ ഒരു ആദർശ പിൻബലം പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട് എന്നതുകൊണ്ടാണ് ലോക തലങ്ങളിൽ ഇസ്ലാമിക സന്ദേശങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമം നടക്കുമ്പോ അതുപോലെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അതാ തുടിച്ചു നിൽക്കുകയാ. ഒരു ഭാഗത്ത് സായുധ ബലത്തിലൂടെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുമ്പോ മറുഭാഗത്ത് സാഹിത്യ സാംസ്കാരിക മേഖലകളിലൂടെ നുഴഞ്ഞുകയറി സമുദായത്തിന്റെ അസ്തിത്വത്തെ വേട്ടയാടുമ്പോ അതിന്റെയും പുറമെ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങള് പ്രബോധിത പൾസുകളിലേക്ക് ഇസ്ലാം പ്രജ്വലിപ്പിക്കുന്ന അതിന്റെ പ്രത്യാശാസ്ത്ര സൗന്ദര്യത്തെ അതേ മനസ്സംഘർഷങ്ങൾ കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സുകളിലേക്ക് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസങ്ങളും അതിരൂക്ഷമായ സ്മരണകളുമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായി കത്തിജ്വലിച്ചു നിൽക്കുന്ന സ്മരണകളും അള്ളാഹുവിലുള്ള ദിക്റുകളുമാണ് ഒരു മനുഷ്യന്റെ സമാധാനത്തിന് ശാശ്വതമായ പരിഹാരമെന്ന പ്രഖ്യാപനം മുന്നോർത്തമാക്കി ആധുനികതയുടെ സകലമായ ശീതളകൾ ശീതളിമയിലും വളരെയധികം നാടിത്തിമർത്തുപോയ പടിഞ്ഞാറിന്റെ തെരുവിലുള്ള പ്രബുദ്ധ ജനത അവർ ആസ്വദിച്ചുകൊണ്ടിരുന്ന അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ വളർച്ചകളൊന്നുപോലും തങ്ങളുടെ മനസ്സമാധാനത്തിന് പരിഹാരമല്ല എന്ന് തിരിച്ചറിയുമ്പോ യൂറോപ്പ് അടക്കമുള്ള ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള പടിഞ്ഞാറൻ തെരുവുകളിൽ നിന്ന് ഇസ്ലാമിന്റെ വഴികളിലേക്ക് ജനങ്ങളതാ സമാധാനത്തോടുകൂടെ കടന്നു വരികയാണ്. ആ സന്ദേശങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ് ഇസ്ലാമിനെ ഭീകരവാദ പ്രത്യാശാസ്ത്രമായി പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാം ഒരു അപകടത്തിന്റെ മതമാണ്, ഇസ്ലാം ഒരു അപകടമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ആ ശ്രമത്തെയും ഇസ്ലാമിന്റെ ചരിത്രം അതാ തിരസ്കരിക്കുകയാണ്. അതേ ഖുദുസിന്റെ മണ്ണ് തന്നെ നമ്മളോട് കഥ പറയുന്നുണ്ട്. സമകാലീകമായ മുസ്ലിം സമുദായത്തെ ഫലസ്തീനിന്റെ തെരുവിലിട്ട് ക്രൂരമായി കശാപ് ചെയ്യുന്ന ജൂതപ്പരിശകൾ അന്തമായി കാലങ്ങളായി അവരുടെ ഹൃദയങ്ങളിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിരോധത്തെ ആ വിരോധത്തെ അവരുടെ മാരകായുധങ്ങളിലൂടെ അവർ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ കാലങ്ങളിൽ കുരിശുപടയാളികൾ അതേ ഖുദുസിനെ കയ്യിലെടുക്കുകയാണ്. ആ ഖുദുസിനെ കയ്യിലെടുത്ത് തങ്ങളുടെ അതീശാധിപത്യത്തിന്റെ നുകക്കീഴിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്ര ഭൂമികയെ കൊണ്ടുവന്ന കുരിശുപടയാളികൾ ആയിരങ്ങളായ ആളുകളെ കൊല ചെയ്യുകയാണ്.
അങ്ങനെ അരിഞ്ഞു വീഴ്ത്തപ്പെട്ട ആയിരങ്ങളുടെ കഥ പറയുന്ന ഖുദുസിലേക്ക് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആലാനു മറ്റൊരിക്കൽ കടന്നു ചെല്ലുകയാണ്. ആദർശ വീര്യത്തിന്റെ ആഴൂപമായി ആത്മീയതയുടെ അടിവേരിൽ ഊന്നി നിന്നുകൊണ്ട് അനുയായി വൃന്ദത്തെ ചലിപ്പിച്ചപ്പോ സുഹൃത്തുക്കളെ, ഇന്ന് ഫലസ്തീനികൾക്ക് നഷ്ടപ്പെട്ടുപോയതും അന്ന് സലാഹുദ്ദീൻ അയ്യൂബിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതുമായ വിജയത്തിന്റെ അടിയാധാരമേതാണ്? ആത്മീയതയാണ് അതിന്റെ അടിസ്ഥാന സ്രോതസ് എന്ന് പറയുന്നത്. അതേ വിശുദ്ധ ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധതയാണ് മുസ്ലിം ഉമ്മത്തിന്റെ വിജയ നിദാനമെന്ന് പറയുന്നത്. ആ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കുരിശു പടയാളികൾ അവിഹിതമായി കൈവശം വച്ചിരിക്കുന്ന ചരിത്ര ഭൂമിയിലേക്ക് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ കടന്നു ചെല്ലുമ്പോ ആ ഖുദസ് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് വരികയാണ്. തങ്ങളുടെ അധികാര പരിധിയിലെത്തിയ ആ ഖുദസിൽ നിന്ന് 60,000 ആളുകളെ അറസ്റ്റ് ചെയ്ത് ബന്ദികളാക്കി വച്ചിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ബന്ദികൾക്കരികിലൂടെ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ നടന്നു പോകുമ്പോൾ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ബന്ദികളാക്കപ്പെട്ട തടവുപുള്ളികൾ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ ചലനങ്ങളെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തടവുപുള്ളികളിൽ നിന്ന് വന്യവയോധികനായ ഒരു കാരണവർ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനെ തന്റെ അരികിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മോനെ, ഞങ്ങൾ നിന്റെ തടവുപുള്ളികളാണ്. നിങ്ങൾ എന്ത് വിധിച്ചാലും ആ വിധിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തലകുനിക്കേണ്ടവരാണ്. ചോദിക്കട്ടെ, നിങ്ങളുടെ അറസ്റ്റിൽ ബന്ദികളാക്കപ്പെട്ട ഞങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രൂരമായി കശാപ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഞങ്ങളോട് അപമര്യാദയായി പെരുമാറാത്തത്? ആധുനിക ഫലസ്തീനിന്റെ തെരുവുകളിൽ അന്ധമായ വർഗീയപെറി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിഷ്കളങ്കരും നിരായുധരുമായ മുസ്ലിമീങ്ങളെ അതിക്രൂരമായി വേട്ടയാടുന്ന ആധുനിക ജൂതപരീക്ഷകൾക്ക് ഇസ്ലാമിന്റെ ചരിത്രം നൽകുന്ന മറുപടിയാണ് സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ. ആ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുല്ലാഹി അലൈഹിയോട് ബന്ദിയാക്കപ്പെട്ട തടവുപുള്ളികളിൽ നിന്ന് വന്യവയോധികനായ കാരണവർദ്ധന്റെ അരികിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ശിക്ഷയെടുക്കുന്നില്ല? ആ സമയത്ത് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്ന മറുപടി എന്താണ്? ഞങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളാണ്. നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്നത് പോലെയുള്ള സമാനമായ രീതിയിൽ നിങ്ങളോട് തിരിച്ചു ചെയ്യാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആ കാരണവർ ചോദിച്ചു, ഇന്നലകളിൽ ഖുദസ് ഞങ്ങളെ കയ്യിലേക്ക് വന്നപ്പോ ഈ ഖുദസിന്റെ തെരുവുകളിൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ട മുസ്ലിമീങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിർഗളിച്ച രക്തത്തുള്ളികൾ മനുഷ്യന്റെ കാൽമുട്ടുവരെ പള്ളിയങ്കണത്തിൽ പോലും തളം കെട്ടി നിന്നത് നേർസാക്ഷ്യത്തോടെ കണ്ട ആ കാരണവർ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഈ ഖുദസ് ഇന്നലെ ഞങ്ങളെ കയ്യിൽ കിട്ടിയപ്പോൾ ഞങ്ങൾ നിങ്ങളോട് കാണിച്ച പ്രതികാര ബുദ്ധിയോടുകൂടെയുള്ള കാടത്തും നിറഞ്ഞ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയില്ലേ? ഇങ്ങനെയൊക്കെ ഞങ്ങൾ നിങ്ങളോട് ചെയ്താലും തിരിച്ച് നിങ്ങൾ ഞങ്ങളെ ശിക്ഷിക്കുന്നില്ലേ എന്ന് ആ കാരണവർ ചോദിക്കുമ്പോൾ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? ഞങ്ങളോട് ഞങ്ങളെ സാമുദായിക ശത്രുക്കള് പ്രതികാര ബുദ്ധിയോടെ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള പ്രത്യാക്രമണം ഇസ്ലാം ഞങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. അത് ഇസ്ലാം ഞങ്ങളോട് നിർദ്ദേശിച്ച കാര്യമല്ല എന്ന് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല അൻഹു ആ കാരണവരോട് പറയുമ്പോ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചുകൊണ്ട് അതാ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആ വന്യവയോധികനായ ക്രൈസ്തവ സൈന്യത്തിലെ മെമ്പർ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ തടവുപുള്ളിയായ കാരണവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആദർശപരമായ അജയ്യതയുടെ നിലപാടുപരമായ സൗന്ദര്യത്തിന്റെ പ്രത്യാശാസ്ത്രപരമായ ഗിരിമയുടെ ഓജസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രബോധിത സമൂഹത്തിന്റെ ചിന്തകളോട് സംവദിക്കാൻ കഴിയുന്ന ഇലാഹിയായ ദർശനം
ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ ഇസ്ലാമിക സന്ദേശങ്ങളോളം മാർക്കറ്റുള്ള മനുഷ്യബുദ്ധിയെ പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന മറ്റൊന്ന് ലോകത്തില്ല എന്നത് സത്യമാണ്. ഇസ്ലാമിക സന്ദേശം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് പറന്നു വീഴുമ്പോൾ അവന്റെ ജനനത്തോടെ അവനുമായി ബന്ധപ്പെടുന്നതും ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ അവനുമായി ആ വിട പറയുന്നത് വരെ ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ നിയമങ്ങളാണ്. അവന്റെ ചലനങ്ങളിൽ നിശ്ചലനങ്ങളിൽ അവന്റെ ബാല്യങ്ങളിൽ യൗവനങ്ങളിൽ അവന്റെ വാർദ്ധക്യങ്ങളിൽ അവന്റെ കുടുംബങ്ങളിൽ സംസ്കാരങ്ങളിൽ സമൂഹങ്ങളിൽ സമഗ്രമായി ഇടപെടുന്ന അള്ളാഹുവിന്റെ ഇലാഹിയായ പത്യാശാസ്ത്രമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക ഉമ്മത്തിനു മാത്രം അവകാശപ്പെട്ടതാണ് ഒരു മനുഷ്യ കുഞ്ഞ് ലോകത്തേക്ക് ജനിച്ചു വീണാൽ ആ മനുഷ്യക്കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിക വിധിവിലക്കുകളുണ്ട്. അതിന്റെ പ്രാഥമിക തലത്തിൽ അതന്റെ അവന്റെ മാതാപിതാക്കളോട് ബന്ധപ്പെട്ട് കിടക്കുമ്പോ പിന്നീടതവന്റെ ജീവിതത്തിലേക്കു തന്നെ ഡയറക്റ്റായി ബന്ധപ്പെടുകയാ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലോകത്തൊരുപാട് പ്രത്യാശാസ്ത്രങ്ങളുണ്ട്. ഇന്ത്യ പോലെയുള്ള രാജ്യം, കേരളം പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരുപാട് മതങ്ങളും ഒരുപാട് ചിന്തകളും നടലിച്ചു നിൽക്കുന്ന നാടാണ്. ഈ നാട്ടിൽ ഇസ്ലാമിക ഉമ്മത്ത് അവരുടെ വിശ്വാസത്തെയും കർമ്മത്തെയും ആദർശങ്ങളെയും സംരക്ഷിക്കാൻ വ്യവസ്ഥാപിതമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾക്കു സമാനമായ ഒരു രീതി മുസ്ലിമീങ്ങളല്ലാത്ത ഇസ്ലാമല്ലാത്ത മറ്റൊരു പ്രത്യാശാസ്ത്രത്തിനില്ല. അത് അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നതല്ല. എന്തുകൊണ്ട് നമ്മുടെ നാടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായ മദ്രസ വിദ്യാഭ്യാസങ്ങൾ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് സംവിധാനങ്ങളെപ്പോലും അതിജീവിക്കുന്ന രൂപത്തിൽ സാധാരണക്കാരായ വിശ്വാസികളുടെ കീശയിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകളും അവന്റെ അടുക്കളയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പിടിയരിയും ഉപയോഗിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസ വിദ്യാഭ്യാസം സ്കൂളുകളിലൊക്കെ പലപ്പോഴും മാറി മാറി വരുന്ന ഗവൺമെന്റുകളിൽ നിന്ന് നമ്മൾ കേൾക്കാറുള്ളത് ഓണപ്പരീക്ഷ എത്തിയിട്ടും പുസ്തകമെത്താത്ത കഥകളാണ്. അതുപോലെ പരീക്ഷാ ഹാളിൽ പുസ്തകം ഒരു വട്ടം പോലും കാണാതെ പരീക്ഷയ്ക്കിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കഥകളാണ്. എല്ലാവിധ സംവിധാനങ്ങളോടും കൂടെ വ്യവസ്ഥാപിതമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളെപ്പോലും അതിജയിക്കുന്ന രീതിയിൽ കേരളത്തിലെ മദ്രസകളിൽ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ സമയമാകുമ്പോൾ പുസ്തകമെത്താത്ത കഥ നമ്മൾ ആരും കേട്ടിട്ടില്ല. അത് മദ്രസയിലെ പുസ്തകം കാശ് കൊടുത്തു വാങ്ങുന്നതുകൊണ്ടാണ്. അതേസമയത്ത് സ്കൂളുകളിൽ വെറുതെ പുസ്തകം അടിക്കുന്നതുകൊണ്ടാണ് വൈകുന്നത് എന്നതല്ല കാരണം. കാരണം രണ്ടിനും കാശ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്കൂളുകളിൽ പലപ്പോഴും പണം കൊടുത്താൽ പോലും പഠിതാവിന് പാഠപുസ്തകം കിട്ടാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത്രയൊന്നും സംവിധാനങ്ങളില്ലാതെ സാധാരണ വിശ്വാസികളുടെ നാണയത്തുട്ടുകളും പിടിയരിയും ഉപയോഗിച്ച് രാജ്യത്തെ ഇസ്ലാമിക ഉമ്മത്തിന്റെ അസ്തിത്വ പരിരക്ഷയ്ക്ക് വേണ്ടി പടുത്തുയർത്തപ്പെട്ട മതകലാലയങ്ങൾ, ആ മതകലാലയങ്ങൾ മുസ്ലിം സമുദായത്തോട് കടപിടിക്കുന്ന രീതിയിൽ പോട്ടെ, പ്രാഥമികമായ തലത്തിൽ പോലും മറ്റു ആളുകൾ ഇവിടെ ഉണ്ടാക്കാത്തതിന്റെ കാരണമെന്താണ്? അത് ഇസ്ലാമിനോളം ഒരു മനുഷ്യന്റെ ചെറിയ കാലം മുതൽ മതപരമായ വിധിവിലക്കുകൾ പഠിപ്പിക്കപ്പെടാനും പരിശീലിപ്പിക്കപ്പെടാനുമുള്ള പ്രത്യാശാസ്ത്രപരമായ ഇടപാടുകൾ ഇസ്ലാമിനുണ്ട് എന്നതല്ലാതെ മറ്റു പലർക്കും ഇത് അവകാശപ്പെടാനില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടുതന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യതിരിക്തരാണ്, നമ്മൾ മാതൃകാ പുരുഷരാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുങ്കറ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാണിക്കുന്നത് എന്താണ്? കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഖൈറായ ഉമ്മത്താണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഖൈറായത്? നമ്മൾ അല്ലാഹുവിന്റെ മതവിധികൾ
അല്ലെങ്കിൽ മനുഷ്യ സംബന്ധമായ സംസ്കാര സമ്പന്നമായ സന്ദേശങ്ങളെ സഹജീവികളിലേക്ക് ഗുണകാംക്ഷയോടുകൂടെ ഉത്ബോധിപ്പിക്കുന്നവരാണ്, തിന്മകളില്ലെന്നവരെ വിരോധിക്കുന്നവരാണ്. ഈ സമൂഹത്തിൽ തിന്മകളിലേക്ക് മനുഷ്യൻ വ്യതിചലിച്ചു പോകുമ്പോ ആ വ്യതിയാനങ്ങളിലേക്ക് കാലിടറിപ്പോകുന്ന മർത്യകുലത്തിന്റെ കൈപിടിച്ചുകൊണ്ട് അവരുടെ ചിന്തകളോട് ഇസ്ലാമിന്റെ സംസ്കാരത്തെക്കുറിച്ച് സംവദിക്കാനുള്ള പ്രഗത്ഭരും പ്രത്യുൽപന്നമതികളുമായ പ്രതിഭാശാലികളെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഇതുപോലെയുള്ള വേദികളിൽ നിന്ന് വാർത്തെടുക്കപ്പെടുന്നത്. ആയിരക്കണക്കിന് യോദ്ധാക്കളെ ആയുധാഭ്യാസങ്ങൾ പരിശീലിപ്പിച്ചുകൊണ്ട് അരാജകത്വത്തിന്റെ വഴിയിടങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധന മേഖലകളെ വഴിതെളിച്ചു വിടുന്നതിനു പകരം ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ അടിസ്ഥാനപരമായി സ്വയത്തമാക്കേണ്ട ചിലതുണ്ട്. ആ സ്വയത്തമാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്താണ്? ഒന്നാമതായി അറിവ് നേടുക എന്നതാണ്. ഈ സമുദായം ഏത് കാലത്തും വിജയിച്ച രണ്ട് പ്രധാനപ്പെട്ട ആയുധങ്ങളുണ്ട്. അത് നമുക്ക് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ആയുധങ്ങളാണ്. നമ്മളല്ലാത്ത മറ്റാർക്കും തന്നെ നേടിയെടുക്കാൻ കഴിയാത്ത ആയുധങ്ങളാണ്. നമുക്കെതിരെ സകലമായ ശത്രുക്കളും മാരകായുധങ്ങളുമായി കൊലവിളി നടത്തുന്ന ചുറ്റുപാടുകളിലോ ആ കൊലവിളി നടത്തുന്ന ശത്രു സമൂഹത്തിന്റെ ഇടങ്ങളില് ആ കൊലവിളിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ ഉമ്മത്തിന് പ്രചോദനം നൽകിയ പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളാണ് അൽ ഇൽമു വൽ അദബു. ഒന്ന് അറിവാണ്, മറ്റത് അദബാണ്, സംസ്കാരമാണ്, മര്യാദയാണ്. ആ അറിവും അതുപോലെ തന്നെ അദബും നഷ്ടപ്പെട്ടു പോയാൽ അവിടെയാണ് ഈ സമുദായം പരാജയപ്പെടുന്നത്. ഈ ലോകത്തെ കടന്നു വന്ന മനുഷ്യ സമൂഹത്തിന്റെ സാമൂഹികമായ വികാസ പരിണാമങ്ങളിൽ അവർക്ക് ഉച്ഛേദന ഉത്തേജനം നൽകിയ പ്രത്യാശാസ്ത്രം ഏതാണ്? ലോകതലങ്ങളിൽ കടന്നു വന്ന മനുഷ്യ സമൂഹം ഇന്നാർജിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയവും ആരോഗ്യപരവും വൈദ്യശാസ്ത്രപരവും ഗോളശാസ്ത്രപരമായ ഏതൊക്കെ ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് നിദാനങ്ങളുണ്ടോ ആ നിദാനങ്ങളുടെ മുഴുവനും അടിസ്ഥാന കാരണമായി കിടക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത വ ഇലൽ സമാഇ കൈഫ റുഫിഅത വ ഇലൽ ജിബാലി കൈഫ നുസിബത. ആകാശങ്ങളുടെയും ഭൂമികളുടെയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഉള്ളറകളിലേക്ക് ചിന്തകളെ കൊണ്ടുപോയി ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ അടങ്ങി നിൽക്കുന്ന അള്ളാഹുവിന്റെ അജയ്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് ആ അള്ളാഹുവിനെ തിരിച്ചറിയാൻ വിശുദ്ധമായ ഖുർആൻ മാനവ സമൂഹത്തിന്റെ മുന്നിൽ വെച്ച വഴിയേതാണ്? അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ജൈവശാസ്ത്ര സംബന്ധമായ അതുപോലെ ഭൂമിശാസ്ത്രപരമായ പ്രകൃതിപരമായ ഏതൊക്കെ അറിവിന്റെ ഉള്ളറകളുണ്ടോ ആ അറിവിന്റെ ഉള്ളറകളിലേക്ക് കടന്നുപോകുമ്പോഴാണ് നിങ്ങൾ ഉന്നതരാകുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് യജമാനനെ കണ്ടുമുട്ടാൻ കഴിയുന്നത്. ആ അറിവ് നേടിയ ഒരു ജനത ആ അറിവിന്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്തെ ജയിച്ചടക്കിയത്. മഹാനായ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു, ആ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് ജിബ്രാൾട്ടർ കടലിൽക്ക് താണ്ടി യൂറോപ്പിന്റെ തെരുവിൽ കപ്പലിറങ്ങി ആ യൂറോപ്പിലെ ജനതയോട് മഹാനായ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഇസ്ലാമിന്റെ വൈജ്ഞാനിക സന്ദേശങ്ങളെക്കുറിച്ച് സംവദിക്കുകയാണ്. ആ സംവാദങ്ങളിൽ നിന്നാണ് യൂറോപ്പിന്റെ കൾച്ചറൽ മാറ്റിയെടുക്കപ്പെട്ടത്. ആ സംവാദങ്ങളിൽ നിന്നാണ് യൂറോപ്പിന് നാണം മറക്കാൻ പഠിച്ചത്. ആ സംവാദങ്ങളിലൂടെ രൂപപ്പെട്ട സാംസ്കാരിക സാമൂഹിക വ്യവസ്ഥിതികളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന വൈജ്ഞാനിക വിപ്ലവങ്ങളും വിളിയാടങ്ങളുമാണ് ആധുനിക ലോകത്തെ സാമൂഹിക വൈജ്ഞാനിക മണ്ഡലങ്ങളെ മുഴുവനും ഉത്തേജിപ്പിച്ചത് എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോ ഇന്നലകളിൽ ലോകത്തിന് വിജ്ഞാനത്തിന്റെ വിളക്കുമാടങ്ങളായി പ്രജ്വലിച്ചു നിന്ന ഒരു സമുദായം ഇന്ന് അവരുടെ മുഴുവനും എല്ലാ വിധേയത്വങ്ങളും ആഗോള സാമ്രാജ്യത്വ ശക്തികളുടെ മുന്നിലാണ്. അവരുടെ ആയുധപ്പുരകളുടെ മുന്നിൽ, അവരുടെ വൈജ്ഞാനിക മികവുകളുടെ മുന്നിൽ, അവർ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സാംസ്കാരിക വൃത്തികേടുകളുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന വിരോധാഭാസങ്ങളിലേക്ക് ഈ സമുദായം എടുത്തെറിയപ്പെട്ടതാണ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ
വലിയ ആധാരശിലയാകുന്ന അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയപ്പോ ആഗോള മുസ്ലിമീങ്ങളെ അടക്കി വാടുന്ന അവസ്ഥാവിശേഷങ്ങളിലേക്ക് മുസ്ലിം വിരുദ്ധ ശക്തികളാകുന്ന സാമ്രാജ്യത്വം വളർന്നു വന്നപ്പോ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക. ഈ രാജ്യത്ത് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വേദനാജനകമായ വാർത്തകളുണ്ട്. അതിനുള്ള പരിഹാരം എന്താണ്? മതേതര ഭാരതത്തിന്റെ അടിസ്ഥാന ശിലകളെ അവഗണിക്കുകയും മറുത്തുമാറ്റുകയും ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ തെരുവുകളിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ആടിത്തിമിർക്കുകയും മനുഷ്യ സമൂഹത്തെ കൊന്നൊടുക്കുകയും ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ കൊന്നൊടുക്കുന്നത്? ദൈവത്തിന്റെ പേര് പറഞ്ഞ്, അള്ളാഹുവിന്റെ പേര് പറഞ്ഞ്, ഉടമക്കാരന്റെ പേര് പറഞ്ഞ് അടിമകൾ സഹജീവികളെ ക്രൂരമായി കൊല ചെയ്യുകയാണ്. രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുകയാണ്. തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ സംരക്ഷിക്കാൻ ദൈവമാണ് അടിമകളെ സംരക്ഷിക്കേണ്ടത്, ദൈവമാണ് അടിമകൾക്ക് പ്രചോദനം നൽകേണ്ടത്. ദൈവത്തിന്റെ ഉദാരതയിലും ആനുകൂല്യത്തിലും സംരക്ഷണത്തിലുമാണ് ഒരു അടിമ ജീവിക്കേണ്ടത്. ഒരു അടിമയുടെ സംരക്ഷണത്തിനും സഹായത്തിനുമാണ് ഒരു ഉടമ ആവശ്യമായി വരുന്നത്. താൻ ആരാധിക്കുന്ന തന്റെ ദൈവം തന്നെ സംരക്ഷിക്കാൻ പര്യാപ്തനല്ലെങ്കിൽ, ആ ദൈവത്തെ സംരക്ഷിക്കേണ്ട ഗതികേട് പോലും തന്റെ പെരടിയിൽ അർപ്പിതമാണെങ്കിൽ ആ ദൈവസങ്കല്പങ്ങൾ ബുദ്ധിരാഹി ഹിത്യമാണ്. ആ ദൈവസങ്കല്പങ്ങൾ ആദർശരാഹിത്യങ്ങളാണ്. ആ ദൈവസങ്കല്പങ്ങളുടെ പേരിലാണ് ഈ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യമുള്ള സംസ്കാരം വെച്ച് പുലർത്തി നമ്മൾ ഉറക്കെ പറയുകയാണ്, ഈ രാജ്യത്ത് ആയിരക്കണക്കായ മതങ്ങളും ജാതികളും വൈവിധ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന മണ്ണാണ്. ഇവിടെ ആർക്കും ആരെയും ആരാധിക്കാൻ അവകാശമുണ്ടോ? ഇസ്ലാമിന്റെ വീക്ഷണത്തോട് അടിവരയിട്ടുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ അവനല്ലാത്ത മറ്റു പലരെയും ആരാധിക്കുന്ന ആളുകളുണ്ടാകാം. ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒന്നിന് അകാരണമായി വേദനിപ്പിക്കുവാനോ നിന്ദിക്കുവാനോ നമുക്ക് അവകാശമില്ല. ഈ രാജ്യത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരാടിനെയോ മാടിനെയോ ആരാധിക്കുന്നുവെങ്കിൽ, അത്തരം ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ജീവിയെയോ അചേതന വസ്തുവിനെയോ അവമതിക്കാൻ നമ്മുടെ മതം നമുക്ക് അനുമതി നൽകുന്നില്ല. പക്ഷേ ഈ സമുദായം, ഈ സമൂഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അറവുമാടുകൾ, ആ അറവുമാടുകളെല്ലാം തങ്ങളുടെ ദൈവങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ ദൈവങ്ങളെ സംരക്ഷിക്കാൻ ഉടമയാകുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിന് അടിമകൾ നിയമമുണ്ടാക്കി, ആ നിയമങ്ങളുടെ പേരിൽ ആ ഉടമക്കാരൻ ഈ സമൂഹത്തിൽ പഠിപ്പിക്കേണ്ട സഹജീവി സ്നേഹത്തിന്റെ അടിവേരറുത്ത് മനുഷ്യരെ ക്രൂരമായി കൊല ചെയ്യുകയാണ്. വളരെ നിന്ദ്യമായ രീതിയിൽ മനുഷ്യനെ കൊല ചെയ്യുകയാണ്. ആധുനിക ലോകം വധശിക്ഷ തന്നെ മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ഉറക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആർക്കെങ്കിലും എതിരെ വധശിക്ഷ വിധിക്കപ്പെട്ടാൽ അതുതന്നെ പ്രയാസരഹിതമായി കൊല ചെയ്യണം, വധിക്കണമെന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ത്യയുടെ തെരുവിൽ 10-30 വരുന്ന മുസ്ലിമീങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. എങ്ങനെയാണ്? വിറക് കൊള്ളികൾ അടക്കം കയ്യിൽ കിട്ടുന്ന എല്ലാവിധ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തെരുവിലിട്ട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന ലാഘവ ബുദ്ധിയോടെ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ക്രൂരമായി കശാപ് ചെയ്യുകയാണ്. ആ കശാപ് ചെയ്യപ്പെടുന്നതിന്റെ കാരണമെന്താണ്? തങ്ങളുടെ ദൈവത്തെ ഈ ആളുകൾ കൊന്നു എന്ന അനാവശ്യമായ വാദം ഉപയോഗിച്ചുകൊണ്ടാണ്. പരിശുദ്ധമായ ഇസ്ലാം ലോകത്തോട് പറയുകയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു മനുഷ്യനെ പടച്ചത് എന്തിനാണ്? അല്ലാനെ സംരക്ഷിക്കാനല്ല, അല്ലാഹുവിന് ഭക്ഷണം ഒരുക്കാനല്ല, അല്ലാഹുവിന് പരിരക്ഷ കൊടുക്കാനല്ല. വമാ ഉരീദു മിൻഹും മൻ യുതീമൂൻ. എന്റെ അടിമകൾ എനിക്ക് ഭക്ഷണം തരേണ്ടതില്ല, എന്റെ അടിമകൾ എനിക്ക് സംരക്ഷണം തരേണ്ടതില്ല. അവരുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുകയാണ്, അവരുടെ ഭക്ഷണം ഞാൻ നൽകുകയാണ്. ഇങ്ങനെ മനുഷ്യബുദ്ധിയെ ഇസ്ലാമിക പ്രത്യാശാസ്ത്രം പ്രതിനിധാനം ചെയ്യുമ്പോ ആ പ്രത്യാശാസ്ത്ര സൗന്ദര്യത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത പ്രതിലോമ ശക്തികളാണ് മാരകായുധങ്ങളും തൃശൂലങ്ങളും കരിമ്പിൻ കഷ്ണങ്ങളും വറകുകൊള്ളികളും എടുത്ത് ഈ സമുദായത്തെ രാജ്യത്ത് വേട്ടയാടുന്നത്. ആ വേട്ടയാടലുകൾ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തരം വേട്ടയാടലുകൾ നടക്കുന്നത് പ്രധാനമായും ഉത്തരേന്ത്യയിലാണ്.
എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ അത് നടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ ആയുധമുണ്ട്. ആ ആയുധം അറിവെന്ന് പറയുന്ന ആയുധമാണ്. ആ അറിവിന്റെ അഭാവമുണ്ടായപ്പോൾ, അറിവിന്റെ അഭാവത്തിലാണ് മുസ്ലിമീങ്ങൾ നിന്ദിരാക്കപ്പെടുന്നത്. വിവരം നിനക്കില്ലാതിരിക്കുന്തോറും വിലയിൽ കുറഞ്ഞ മനുഷ്യനായി നീ മാറോ. മഹാനായ തഴവ പറഞ്ഞ വാചകങ്ങളാണ് ഉത്തരേന്ത്യയിൽ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. വിവരമില്ലാത്ത മുസ്ലിമീങ്ങൾ സാമുദായിക ശത്രുക്കളാൽ വേട്ടയാടപ്പെടുകയാണ്. യു പി എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനം, അവിടെയാണ് അഖിലാഖ് എന്ന് പറയുന്ന മുസ്ലിം കാരണവർ അനാവശ്യമായി അദ്ദേഹത്തിനെതിരെ പലതും പ്രചരിപ്പിച്ച് തന്റെ കുടുംബത്തിന്റെ മുന്നിലിട്ടുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ ശത്രുക്കൾക്ക് മുമ്പിൽ നെഞ്ചുവിരിച്ച് പ്രതിരോധിക്കുന്ന ഒരു പട്ടാളക്കാരന്റെ പിതാവാണ് അഖിലാഖ്. ആ അഖിലാഖിനെ ഏതോ പശുവിനെ അറുത്തു എന്ന് പറഞ്ഞ് ക്രൂരമായി തല്ലിക്കുന്ന ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ, സുഹൃത്തുക്കളെ, ആ അഖിലാഖ് ജീവിച്ച മണ്ണ്, ആ അഖിലാഖ് ക്രൂരമായി വേട്ടയാടപ്പെട്ട മണ്ണ്, ആ അഖിലാഖ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മണ്ണ്, ആ യു പിയിൽ നിന്നാണ് ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് മുസ്ലിം വിരുദ്ധ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എം പിമാർ ലോക്സഭയിലേക്കും അതുപോലെ രാജ്യസഭയിലേക്കും നിയോഗിക്കപ്പെടുന്നത്. ആ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള 72 വരുന്ന യു പിയിലെ മണ്ഡലങ്ങളിൽ മുസ്ലിമീങ്ങളാണ് വിധി നിർണയിക്കുന്നത് എന്ന് കണക്കുകൾ നമ്മളോട് പറയുമ്പോ, മുസ്ലിമീങ്ങൾ മാത്രം വിധി നിർണയിക്കുന്ന യു പിയിലെ 72 വരുന്ന മണ്ഡലങ്ങളിൽ അഖിലാഖ് എന്ന് പറയുന്ന പച്ചയായ മനുഷ്യനെ ഫാസിസ്റ്റുകളാൽ വേട്ടയാടപ്പെട്ട മണ്ണിൽ, ആ മണ്ണിൽ നിന്നാണ് മുസ്ലിം വിരുദ്ധ ശക്തികൾ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അറിവ് എന്ന് പറയുന്ന മഹത്തായ ആയുധം മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയി. എന്നാൽ ഭൂരിപക്ഷം അമുസ്ലിമീങ്ങളുള്ള കേരളം, ആ കേരളം എന്തുകൊണ്ട് വേറിട്ടു നിൽക്കുന്നു, കേരളത്തിലെ മുസ്ലിമീങ്ങൾ എന്തുകൊണ്ട് വേറിട്ടു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് അറിവിന്റെ നേതൃത്വമുണ്ടോ? ഉലമാക്കളുടെ സാന്നിധ്യമുണ്ടോ? അറിവിന്റെയും ഉലമാക്കളുടെയും നേതൃത്വം വഴി നടത്താൻ നമ്മൾക്കുള്ളതുകൊണ്ടോ? 1920 മുമ്പ് ഈ രാജ്യത്ത് മഹത്തുക്കളായ സ്വഹാബികളാൽ കൈമാറിക്കിട്ടിയ മഹത്തരമായ നവോത്ഥാനത്തിന്റെ പൈതൃകങ്ങളെ, ആ നവോത്ഥാന പൈതൃകങ്ങളെയാണ് ഈ രാജ്യം ഇന്നും പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവും അനുചരന്മാരും അറേബ്യയുടെ 600 സാഹചര്യങ്ങളെ സംസ്കരിച്ചെടുത്ത വിശുദ്ധ ഇസ്ലാമിന്റെ നവോത്ഥാന കൈത്തിരിയുമായി കേരളത്തിലേക്ക് കടന്നു വന്ന മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവും പ്രകാശിപ്പിച്ചെടുത്ത കേരളത്തിന്റെ മണ്ണിൽ അവർ കത്തിച്ചുവച്ച നവോത്ഥാന തിരിനാളത്തെ, ആ തിരിനാളത്തെ കെടുത്തിക്കളയാൻ അനുവദിക്കാതെ ഈ രാജ്യത്തത് ഇടതടവില്ലാതെ സംരക്ഷിക്കപ്പെട്ടു. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ലോകത്തിനു മാതൃകയാണ്. എങ്ങനെയാണ് കേരളീയ മുസ്ലിമീങ്ങൾ ലോകത്തിനു മാതൃകയായത്? ഇന്നും നമ്മുടെ സംസ്കാരവും അസ്തിത്വവും നമ്മിൽ സംരക്ഷിക്കപ്പെടുന്നതുപോലെ ലോകത്തെവിടെയും സംരക്ഷിക്കപ്പെടുന്നില്ല. അതിന്റെ കാരണമെന്താണ്? നമുക്ക് ഉലമാക്കളുടെ നേതൃത്വമുണ്ടായി എന്നതാണ്. മഹാനായ മഖ്ദൂം തങ്ങൾ അടക്കമുള്ള പൊന്നാനി താവഴിയിലൂടെ, അതുപോലെ ബഹുമാനപ്പെട്ട കോഴിക്കോട് കാദിമാരുടെ താവഴിയിലൂടെ, അലർ മൗത്തിൽ നിന്ന് കടൽ താണ്ടി കടന്നു വന്ന സാദാത്തുക്കളുടെ താവഴിയിലൂടെ, മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കത്തിച്ചുവച്ച നവോത്ഥാനത്തിന്റെ കൈത്തിരി അണമുറിയാതെ, ഇടതടവില്ലാതെ, ചങ്ങലയറ്റുപോകാതെ സംരക്ഷിക്കപ്പെട്ടു എന്നതാണ് ലോകത്തെ ഇതര മുസ്ലിമീങ്ങളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാക്കുന്നത്. ആവശ്യമായ ഘട്ടങ്ങളിൽ കോഴിക്കോട് കാദിമാരുടെ സാഹിത്യ മേഖലകൾ, മഖ്ദൂം തങ്ങളുടെ വൈജ്ഞാനിക മേഖലകൾ, അലർമൗത്തിലെ സാദാത്തുക്കൾ പരിപോഷിപ്പിച്ചെടുത്ത ആത്മീയ ധാരകൾ, അടക്കം ഇടതടവില്ലാതെ ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ നവോത്ഥാനം സംരക്ഷിക്കപ്പെട്ടു. ആ സംരക്ഷിക്കപ്പെട്ട നവോത്ഥാനം 1920 ഈ രാജ്യത്തേക്ക് നവോത്ഥാന കക്ഷികളെന്ന് വ്യാജേന മുസ്ലിം വിരുദ്ധ പ്രതിരോമ ശക്തികൾ മതയുക്തിവാദത്തെ ഇസ്ലാമിന്റെ പേരിൽ ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ, സുഹൃത്തുക്കളെ, രാജ്യത്തെ മുസ്ലിമീങ്ങളെ അവർ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിച്ചത് എന്താണ്? ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ നവോത്ഥാനം പറവിയെടുത്തിട്ടില്ലെന്നാണ്. ഈജിപ്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട മതയുക്തിവാദവും നജദിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട മത ദുർവ്യാഖ്യാനങ്ങളും
ഒരേ വറവ് ചട്ടിയിൽ വറുത്തെടുത്തുകൊണ്ട് ഈ സമുദായത്തിൽ സങ്കര ഇനങ്ങളായി വികസിപ്പിച്ചെടുക്കാനുള്ള പ്രവർത്തനം നടക്കുമ്പോ ആ പ്രതിലോമപരമായ ഉൽപ്പന്നത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ വിറ്റഴിക്കാൻ ഈ രാജ്യത്തെ ഇന്നലകളിൽ കടന്നുപോയ അത്യാത്മീക ധാരകളെ കൊഞ്ഞനം കുത്തി ഈ രാജ്യത്തവർ വിളിച്ചു പറഞ്ഞത് 20കൾക്ക് ശേഷമാണ് ഇവിടെ ഇസ്ലാമിക നവോത്ഥാനം പിറന്നത് എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഈ രാജ്യത്ത് എഴുതപ്പെട്ട ഇസ്ലാമിക ഉമ്മത്തിന്റെ ഏതൊക്കെ സാംസ്കാരിക ചരിത്രങ്ങളുണ്ടോ ആ ചരിത്രങ്ങളിൽ എവിടെയും ഈ സമുദായത്തിന്റെ നവോത്ഥാനം കണ്ണിയറ്റുപോയതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇടതടവില്ലാതെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പണ്ഡിതന്മാരുടെ പരിശുദ്ധ സാന്നിധ്യം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് അബ്ദുൽ കരീം എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ എഴുതിയ പുസ്തകത്തിൽ അയാൾ പറയുന്നു, പണ്ട് കാലങ്ങളിലെ പൊന്നാനിയിലെ പണ്ഡിതന്മാർ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പൊതുഫണ്ട്, ആ പൊതുഫണ്ടാണ് പിന്നീട് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയായി മാറിയത്. ആ പൊതുഫണ്ടിന്റെ സംവിധാനത്തെ രേഖപ്പെടുത്തിയിട്ട് മുഹമ്മദ് അബ്ദുൽ കരീമും സി എൻ അഹമ്മദ് മൗലവി എന്ന് പറയുന്ന വഹാബി പരിഷ്കരണവാദിയും ഒന്നിച്ചെഴുതി വെക്കുന്നത് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ അവർക്കനുസരിച്ചുകൊണ്ടുള്ള സാമൂഹിക നവോത്ഥാന സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നതിനർത്ഥം ഇന്നലകളിലെ പണ്ഡിതന്മാർ ആ മേഖലകളിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നല്ല. മാത്രമല്ല, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ആശയധാരയെയും അതിന്റെ റോൾ മോഡലായി ഇന്നലകളിൽ കടന്നുപോയ മുസ്ലിം പാരമ്പര്യത്തെയും കൊഞ്ഞനം കുത്താൻ രാജ്യത്തെ വിധേയ കക്ഷികൾ വിളിച്ചു പറഞ്ഞ മറ്റൊരാവശ്യമുണ്ട്, അത് രാജ്യത്തെ മുസ്ലിമീങ്ങൾ മലയാള ഭാഷക്കെതിരാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ആര്യനെഴുത്തിനെ ഈ സമുദായം ഒരിക്കലും അവമതിച്ചിട്ടില്ല. അതേസമയത്ത് ഈ രാജ്യത്തെ സാഹിത്യ അഭിരുചികൾ തുഞ്ചത്തെഴുത്തച്ഛനടക്കമുള്ള മലയാള പണ്ഡിറ്റുകൾ മലയാള ഭാഷയെ അക്ഷര ലിപികളിലേക്ക് പാകപ്പെടുത്തുന്നതിന്റെ മുമ്പ് പ്രബോധന വീഥികളിൽ ഭാഷാ സംവിധാനങ്ങൾ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഉലമാക്കൾ മലയാളത്തെ അറബി ഭാഷയെയും മലയാളത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് അറബി മലയാളം എന്ന് പറയുന്ന പുതിയ ഭാഷാ സംഹിതയെ രൂപപ്പെടുത്തി ആ ഭാഷാ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടാക്കിയ അറബി മലയാളത്തിലാണ് മലയാള ഭാഷയിൽ നോവലും കവിതകളും സാഹിത്യങ്ങളുമൊക്കെ വിരചിതമാകുന്നതിന്റെ മുമ്പ് ഈ രാജ്യത്ത് സാഹിത്യങ്ങൾ പിറവിയെടുത്തത്. കുഞ്ചത്തെഴുത്തച്ഛന്റെ പേനത്തുമ്പുകള്, മഹാകവി വള്ളത്തോളിന്റെ പേനത്തുമ്പുകള് ഈ രാജ്യത്ത് സാഹിത്യങ്ങളെ ജന്മം നൽകുന്നതിന്റെ മുമ്പ് കോഴിക്കോട് കാദിമാരുടെ വിശുദ്ധമായ രചനകൾ, അതുപോലെ പൌരാണിക മുസ്ലിം പണ്ഡിതന്മാരുടെ വിശുദ്ധമായ സാഹിത്യ കൃതികൾ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് സംഭാവനകളായി നൽകപ്പെട്ടിട്ടുണ്ട്. ഇടതടവില്ലാത്ത നവോത്ഥാനത്തിന്റെ നിഴലാട്ടങ്ങൾ ഈ രാജ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സാഹിത്യത്തിലാണ്, അറബി മലയാളത്തിലാണ് കഴിഞ്ഞ ഇജ്റ 5 മുതൽ ആരംഭിച്ച ഇസ്ലാമിന്റെ പ്രൗഢമായ ഒരു ചരിത്രം അന്തിയുറങ്ങുന്നത് എന്നതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധ സാമ്രാജ്യത്വ ശക്തികൾ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഔന്നിത്യം തകർക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ അറബി മലയാളത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലല്ലാതെ മുസ്ലിമീങ്ങളുടെ അസ്തിത്വം തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി സി എൻ അഹമ്മദ് മൗലവിയെ പോലെയുള്ള വഹാബി പരിഷ്കരണവാദികളുടെ കയ്യിൽ നാണയത്തൊട്ടുകൊടുത്ത് അന്നത്തെ ഓത്തുപള്ളികളിലേക്ക് മലയാള ഭാഷ പഠിപ്പിക്കാനെന്ന വ്യാജേനെ അറബി ഭാഷ അറബി മലയാളം എന്ന് പറയുന്ന ഒരു വലിയ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളറകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാഹിത്യ സംവിധാനത്തെ നിഷ്കരുണം കൊന്നൊടുക്കാൻ അങ്ങനെ മുസ്ലിമീങ്ങളെ ശണ്ഡീകരിക്കാൻ ആ അറബി മലയാള ഭാഷയ്ക്ക് സമാന്തരമായി സമുദായത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഭാഷകളെയാണ് ഈ ഉമ്മത്ത് നിരാകരിച്ചിട്ടുള്ളത്. അതിനെ ഈ സമുദായത്തിൽ നിന്ന് വിലക്കെടുക്കപ്പെട്ടവരായിരുന്നു വഹാബികൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ 20കളിൽ നവോത്ഥാനവുമായി കടന്നു വന്ന കക്ഷികൾ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ നവോത്ഥാനം തുടങ്ങുകയാണ്, ഈ സമുദായത്തിലെ മുസ്ലിം സ്ത്രീകളുടെ അടിപ്പാവാടയിൽ നിന്നാണ് ഞങ്ങൾ നവോത്ഥാനം തുടങ്ങുന്നത്. നാണം മറക്കാനും മാറുമറക്കാനും അനുമതി നിഷേധിക്കപ്പെട്ട ഈ കേരളത്തിലെ ദലിതനും പുലയനും അടക്കമുള്ള സ്ത്രീ സമൂഹത്തിന്റെ ദുരന്ത കഥകൾ ആധുനിക വിദ്യാർത്ഥികൾ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുമ്പോ സമാനമായ വൃത്തികേടുകൾ ഈ സമുദായത്തിൽ
സമൂഹത്തിലെ സ്ത്രീകളോട് ആലിമ്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ മുസ്ലിം സ്ത്രീകൾ കടിപ്പാവാട വരെ നൽകിയത് തങ്ങളുടെ നവോത്ഥാന സംഭാവനയാണെന്ന് വിളിച്ചു പറഞ്ഞ ആ പരിഷ്കരണ പ്രസ്ഥാനം ഇന്നെത്തി നിൽക്കുന്നത് കേരളത്തിൽ വഹാബിസത്തോളം പഴക്കമുള്ള അവരുടെ നവോത്ഥാന സ്ഥാപനമാണ് എടവണ്ണയിലെ ജാമിയ നദവിയ എന്ന് പറയുന്നത്. ആ ജാമിയ നദവിയയിൽ പഠിക്കാൻ പോകുന്ന തന്റെ ഭാര്യക്ക് പർദ്ദ ധരിക്കാൻ ഉത്തരവാദപ്പെട്ട മാനേജ്മെന്റ് അനുമതി നൽകാത്തതിന്റെ പേരിൽ കോടതി കയറേണ്ട ഗതികേട് സ്വന്തം പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് സൃഷ്ടിക്കുന്നു എന്നത് മനുഷ്യനിർമ്മിതമായ പ്രത്യാശാസ്ത്രങ്ങളുടെ സ്വാഭാവികമായ പരിണിതിയായി നമ്മൾ തിരിച്ചറിയുക. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാം കണ്ണിമുറിയാതെ ഇവിടെ നിലനിന്നു എന്നതുകൊണ്ടാണ് കേരളീയ മുസ്ലിമീങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇടക്കാലത്ത് ഈ സമുദായത്തിന്റെ ഉള്ളറകളിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ കഥ പറഞ്ഞ് സമുദായത്തെ ആത്മീയമായി ശണ്ഡീകരിക്കാൻ കടന്നു വന്ന കക്ഷികളോട് ആ വിദ്യാഭ്യാസപരമായ പോരാട്ടമാണ് മഹാനായ കാന്തപുരം ഉസ്താദും മർക്കസ് സഖാഫത്തി സുന്നിയയും നിർവഹിച്ചത്. ഈ ഉമ്മത്തിനെ എങ്ങനെയൊക്കെ സമുദ്ധരിക്കുകയും ഒരു മതേതര സമൂഹത്തിലെ ജനവിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളുമായി സ്വന്തം അസ്തിത്വം വേട്ടയാടപ്പെടാതെ എങ്ങനെ അവരെ സംരക്ഷിക്കാമെന്നതിന്റെ പ്രായോഗിക തലങ്ങളാണ് ഈ രാജ്യത്ത് മർക്കസ് വികസിപ്പിച്ചെടുത്തത്. ആ വികസനമാണ് ഇന്ന് ഇന്ത്യ രാജ്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ മർക്കസ് സഖാഫത്തി സുന്നിയയുടെ വൈജ്ഞാനിക നവോത്ഥാന സാന്നിധ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാത്ത മണ്ണ് ഈ രാജ്യത്തെ ഒരു സ്റ്റേറ്റിലുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മർക്കസ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ഒരു സംഭാവന അറിവ് നേടുക എന്നതാണ്. അത് കേവലം അറിവായാൽ പോരാ. ഈ സമുദായത്തിന്റെ ആത്മീയ ധാരയിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനവിഭാഗത്തിന്റെ അസ്തിത്വവും പുരോഗതിയും നേടിയെടുക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം വേണം. അതിന് മത ആത്മീയ തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഭൗതിക വിദ്യയാണ് അനിവാര്യമെന്ന് തിരിച്ചറിഞ്ഞ് 40 വർഷം മുമ്പ് മർക്കസിന്റെ അകത്തളങ്ങളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളോട്, പിന്നീട് ഇന്ത്യ രാജ്യത്തെ ജനസമൂഹത്തോട് മർക്കസ് നടത്തിയ സംവാദങ്ങളെ, മർക്കസ് പ്രചോദിപ്പിച്ച സന്ദേശങ്ങളെ, അത് ഇന്ന് മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് എത്ര വലിയ പുരോഗതികൾ ഉണ്ടാക്കി. നമുക്കറിയാം ഈ രാജ്യത്ത് ഇസ്ലാം ഏത് കാലത്തും വളർന്നത് ആത്മീയ നേതാക്കളുടെ തണലിലാണ്. നമുക്കറിയാം ഇസ്ലാമിക പ്രബോധനം ഏത് കാലത്തും വിജയിച്ചത് അത് ആത്മീയ ഉലമാക്കളുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യ രാജ്യം 6 പതിറ്റാണ്ടിലേറെ കാലം മുസ്ലിമീങ്ങളായ രാഷ്ട്രീയക്കാർ ഭരണം നടത്തിയ മണ്ണാണ്. മുഗൾ രാജാക്കന്മാരാകുന്ന മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യ രാജ്യം 6 പതിറ്റാണ്ടിലേറെ ഭരണം നടത്തിയിട്ട് സാമുദായിക ശത്രുക്കൾ പ്രചരിപ്പിക്കപ്പെടുന്നതുപോലെ ആ മുസ്ലിം രാഷ്ട്രീയ ഭരണാധികാരികളെല്ലാം ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചവരായിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യം എന്നോ ഒരു ഇസ്ലാമിക രാഷ്ട്രമാകുമായിരുന്നു. ആ മുഗൾ രാജാക്കന്മാരടക്കമുള്ള മുസ്ലിം രാഷ്ട്രീയ ശക്തികൾ ഈ രാജ്യത്ത് അവരുടെ ആഢ്യത്വവും പ്രൗഢിയും പ്രകടമാക്കുന്ന പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. സാംസ്കാരിക സ്തൂപങ്ങളും സൗധങ്ങളും അവർ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇസ്ലാമിക പ്രബോധനം അന്നും ഇന്നും ഏത് കാലത്തും നിർവഹിക്കപ്പെടുന്നത് ഉലമാക്കളുടെ സാന്നിധ്യത്തിലാണ്, ആത്മീയ നേതാക്കളുടെ തണലിലാണ്. അതുകൊണ്ടു തന്നെ മഹാനായ കാന്തപുരം ഉസ്താദ് അന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കു നൽകിയ സന്ദേശം മലബാറിന്റെ മുഖഛായ മാറ്റി. ഈ അടുത്ത കാലഘട്ടങ്ങളിലായി മലപ്പുറം ജില്ല അടക്കമുള്ള മലബാറിന്റെ മേഖലകളിൽ മുസ്ലിം വിദ്യാർത്ഥികൾ നേടിയെടുത്ത വിദ്യാഭ്യാസ കുതിപ്പ് എത്രയോ വലുതാണ്. ആ വിദ്യാഭ്യാസ കുതിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ ചർച്ച നടക്കുകയാണ്. ഇന്നും സഹോദരന്മാരെ, മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള പിന്നോക്ക ജില്ലകളിൽ SSLC പരീക്ഷ പാസ്സായി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് +2 പഠിക്കാൻ സംവിധാനങ്ങളില്ല. തെക്കൻ ജില്ലകളിൽ +2 പരീക്ഷയ്ക്ക് മുഴുവൻ വിദ്യാർത്ഥികളും ഇരുന്ന് തീർന്നാലും കോഴ്സുകളും ബെഞ്ചുകളും സീറ്റുകളും ബാക്കി നിൽക്കുകയാണ്. മലബാറിലെ മുസ്ലിം വിദ്യാർത്ഥികൾ അടക്കം അമുസ്ലിമീങ്ങൾ ഉൾപ്പെടെ പിന്നോക്ക ജനവിഭാഗങ്ങൾ +2 പരീക്ഷ പഠിക്കാൻ സംവിധാനങ്ങളില്ലാതെ ഉഴലുന്നത്. പലർക്കും തങ്ങളുടെ കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോലുണ്ടാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അവരുടെ അജണ്ടയിൽ വരാറില്ല.
ഭരണം നഷ്ടപ്പെട്ടും അധികാരം നഷ്ടപ്പെട്ടും തെരുവിലിറങ്ങുമ്പോ പോലീസുകാരുടെ ലാത്തി വാങ്ങിക്കൊണ്ട് മാത്രമേ അവർക്കിത് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് മഹാനായ കാന്തപുരം ഉസ്താദ് രാഷ്ട്രീയപരമായ അജണ്ടകളില്ലാതെ ഭൗതികമായ താല്പര്യങ്ങളില്ലാതെ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ പരാധീനതകൾ അനുഭവിക്കുന്ന തലങ്ങളിൽ നിന്നാണ് മർക്കസതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനം തുടങ്ങുന്നത്. ഇന്ന് മർക്കസ് ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ട ആരോപണങ്ങളിൽ ഈ അടുത്ത കാലങ്ങളിലൊക്കെയായി നമ്മൾ വേദനിച്ച ആരോപണങ്ങളുണ്ട്. ഈ രാജ്യത്ത് പിതാക്കൾ നഷ്ടപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട അനാഥകളാകുന്ന മുസ്ലിം കുടുംബങ്ങളുടെ അടുക്കളയിൽ നിന്ന് വിദ്യാർത്ഥികളുടെ കൈപിടിച്ചുകൊണ്ടുവന്ന് അറിവും അന്നവും ആഹാരവും സംവിധാനങ്ങളും അവർക്ക് നൽകി ആ സംവിധാനങ്ങളിലൂടെ അവർ മർക്കസ് ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവന്നത് ആരെയാണ്? ഇക്കഴിഞ്ഞ 40 വർഷത്തിനിടക്ക് മർക്കസു സഖാഫത്തി സുന്നിയ തീർത്തും സൌജന്യമായി വിദ്യാഭ്യാസവും അറിവും അന്നവും കൊടുത്ത് വളർത്തിയ ആയിരക്കണക്കായ അനാഥകൾ 25 വരുന്ന അനാഥകളിൽ നിന്നാണ് മർക്കസിന്റെ പ്രയാണം ആരംഭിച്ചത്. മർക്കസു സഖാഫത്തി സുന്നിയ ഒരേ സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കലാലയമായിരുന്നുവെങ്കിൽ മർക്കസു സഖാഫത്തി സുന്നിയ ഒരേ സാമ്പത്തിക അജണ്ട വെച്ചുകൊണ്ടുള്ള സ്ഥാപനമായിരുന്നുവെങ്കിൽ ഈ സമുദായത്തിലെ അനാഥകളെ മർക്കസ് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല. നമുക്കറിയാം ഈ സമുദായത്തിൽ ഒരുപാട് സാമുദായിക അഡ്രസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല വിദ്യാഭ്യാസ സംവിധാനങ്ങളുമുണ്ട്. MES അടക്കമുള്ള MSS അടക്കമുള്ള ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉത്തരവാദപ്പെട്ട അധികാരികളിൽ നിന്ന് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞ് ഉത്തരവാദപ്പെട്ട കോഴ്സുകൾ ഏറ്റുവാങ്ങി കോളേജ് മാനേജറുടെ മേശപ്പുറത്ത് ആർക്കാണ് ലക്ഷങ്ങൾ കാണിക്കവെക്കാൻ കഴിയുന്നത്? അവന്റെ മെറിറ്റോ യോഗ്യതയോ പഠന നിലവാരങ്ങളോ അച്ചടക്കങ്ങളോ ഒന്നും പരിഗണിക്കാതെ അവന്റെ ജാതിയും മതവും നോക്കാതെ ആരാണോ കോളേജ് മാനേജറുടെ മേശപ്പുറത്ത് ലക്ഷങ്ങൾ കാണിക്കവെക്കുന്നത് അവർക്ക് മാത്രം സീറ്റ് പതിച്ചു നൽകുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവർക്ക് പ്രതിബദ്ധത ഈ മതത്തോടല്ല, മതത്തിന്റെ ആശയങ്ങളോടുമല്ല, സംസ്കാരങ്ങളോടുമല്ല. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ചാനൽ ചർച്ച അവിചാരിതമായി കേൾക്കുമ്പോ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സമുദായത്തിലെ ഒരു മാന്യദേഹം പലപ്പോഴും രാജ്യത്തെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ ഇസ്ലാമിന്റെ ആശയ സംസ്കാര മേഖലകളെ ടച്ച് ചെയ്യുന്ന മീഡിയകൾ സൃഷ്ടിച്ചെടുക്കുന്ന അത്തരം ചർച്ചകളിൽ താൽപര്യപൂർവ്വം അവർ ക്ഷണിച്ചിരുത്താറുള്ളത് ഇതുപോലെയുള്ള കാനേശുമാരി മാപ്പിളമാരെയാണ്. തങ്ങൾ ഉദ്ദേശിക്കുന്നതുപോലെ തങ്ങളെ ചർച്ചകളെ ഇസ്ലാമിക വിരുദ്ധമാക്കി മാറ്റിയെടുക്കാൻ തങ്ങളുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളാകുന്ന കാനേശുമാരി മാപ്പിളമാരെ സൃഷ്ടിച്ചുകൊണ്ട് ചാനലുകളിൽ കൊണ്ടിരുത്തുക എന്ന വിരോധാഭാസം കാലങ്ങളായി രാജ്യത്തെ മീഡിയകളിൽ നടക്കുന്ന ചില പരിപാടികളാണ്. അത്തരം പരിപാടികളുടെ ഭാഗമായി ഈ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട നിയമ മേഖലകളിൽ പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർമെന്റ് വാങ്ങി പുറത്തിറങ്ങുമ്പോ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ വളർച്ചയെക്കുറിച്ച് അയാൾ പരിതപിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്ന ചാനൽ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഔദ്യോഗിക വക്താവായി പ്രത്യക്ഷപ്പെടുന്ന ഇയാൾ പറയുന്നത് ഞങ്ങൾ കൂടുതൽ പ്രസവിക്കുന്നതിനെതിരാണ് എന്നാണ്. ഈ സമുദായം ഇന്ന് അങ്ങനെയുള്ള മാമൂലുകളൊന്നും കൊണ്ടു നടക്കുന്നില്ല. ഞങ്ങൾ ഇന്നെല്ലാവരും ഞങ്ങളുടെ ജനസംഖ്യ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ ഇച്ഛിക്കുന്നത് പോലെ കാലിനനുസരിച്ച് ചെരുപ്പ് പാകപ്പെടുത്താതെ ചെരുപ്പിനനുസരിച്ച് കാല് പാകപ്പെടുത്തുന്ന കാനേശുമാരി മാപ്പിളമാരെ അല്പമൊക്കെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് സംഭാവന ചെയ്തതിന്റെ പ്രത്യാഘാതമാണ് ഇടക്കാലത്ത് മുസ്ലിമീങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന അസ്തിത്വ വേട്ടയാടലുകൾ. സുഹൃത്തുക്കളെ, അയാൾ പറയുന്നത് എന്റെ മക്കൾക്ക് ഞാൻ വിവാഹാലോചന നടത്തിയപ്പോൾ ആ വിവാഹാലോചന നടത്തുന്ന സമയത്ത് അന്വേഷണവുമായി വരുന്ന ആളുകളോട് ഞാൻ ആദ്യം ചോദിച്ചത് ആ വീട്ടിൽ എത്ര മക്കളുണ്ട് എന്നാണ്. രണ്ടിലധികം മക്കളുള്ള വീടുകളിലേക്ക് എന്റെ മക്കളെ ഞാൻ കെട്ടിക്കുകയോ അത്തരം വീടുകളിൽ നിന്ന് ഞാൻ എന്റെ മക്കൾക്ക് കല്യാണം അന്വേഷിക്കുകയോ ചെയ്യാറില്ല എന്ന
തന്റെ ഈ മതവിരുദ്ധമായ നിലപാട് വിളിച്ചു പറഞ്ഞ അയാൾ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ എല്ലാവരും എന്നാണ്. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് പ്രസവിക്കാൻ, ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് മക്കൾക്ക് ജന്മം നൽകാൻ മതം അനുവദിച്ച, രാജ്യം അനുവദിച്ച വഴികളിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിനെ നിയമവിധേയമായി മത അനുകൂലമായി വളർത്തിയെടുക്കാൻ, കൂടുതൽ പ്രസവിക്കുന്ന ഭാര്യമാരെ സ്വീകരിക്കുകയും പരമാവധി പ്രസവിക്കുകയും ചെയ്യുന്ന സമുദായം തന്നെയാണ് മുസ്ലിമീങ്ങൾ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അത്തരം വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പണത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ ഈ സമുദായത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റുമ്പോ സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം സ്ഥാപനങ്ങൾ എത്ര അനാഥാലയങ്ങളാണ് നടത്തുന്നത്. ആ കോളേജുകളിൽ തങ്ങളുടെ മാനേജ്മെന്റ് സീറ്റുകളിൽ ഈ സമുദായത്തിലെ സാധുക്കളായ എത്ര കുട്ടികൾക്കാണ് അംഗത്വം നൽകുന്നത്. ആ വിരോധാഭാസങ്ങൾ മുഴുവനും സമുദായത്തിൽ മിഴിച്ചു നിൽക്കുമ്പോഴാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിധവകളുടെ മടിത്തട്ടിലിൽ നിന്ന് അനാഥകളുടെ കൈപിടിച്ചുകൊണ്ടുവന്ന 25 അനാഥകളിലൂടെ മർക്കസതിന്റെ തുടക്കം കുറിക്കുമ്പോ കഴിഞ്ഞ 40 കൊല്ലക്കാലം കൊണ്ട് മർക്കസി സമുദായത്തിലേക്ക് സംഭാവന ചെയ്തത് സ്വന്തമായി സാമ്പത്തികമായ സ്രോതസ് സൃഷ്ടിക്കലായിരുന്നില്ല, മറിച്ച് ഈ സമുദായത്തിന് ആയിരക്കണക്കായ അനാഥകളെ അറിവിന്റെയും തൊഴിലിന്റെയും സാമൂഹിക പുരോഗതിയുടെയും വഴികളിലേക്ക് പ്രത്യുൽപന്നമതികളായ പ്രതിഭകളെ കുടുംബത്തിനും രാജ്യത്തിനും സമുദായത്തിനും അവരുടെ വിഭവശേഷി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ മർക്കസ് വളർത്തിയെടുത്തു എന്നതല്ലാതെ മർക്കസിന്റെ മുന്നിൽ സാമ്പത്തികമായ അജണ്ടകളില്ല, മർക്കസിന്റെ മുന്നിൽ സാമ്പത്തികമായ താൽപര്യങ്ങളില്ല. അവിടെ ഉണ്ടാക്കപ്പെടുന്ന ഓരോ കോഴ്സുകളും ആ മർക്കസിൽ പ്രവർത്തിക്കുന്ന ഓരോ വിദ്യാഭ്യാസ സംവിധാനങ്ങളും പ്രധാനമായും അജണ്ടയായി സ്വീകരിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളടക്കമുള്ള ജനവിഭാഗത്തിന്റെ വൈജ്ഞാനികമായ പുരോഗതികളാണ്. എന്നിട്ടും ഈ സമുദായത്തിൽ മർക്കസിനെ കൊച്ചാക്കി കാണിക്കാൻ പ്രഹാനായ കാന്തപുരം ഉസ്താദ് വ്യാജമായ കോഴ്സുകൾ ഉണ്ടാക്കുകയും വ്യാജമായി പണം തട്ടുകയും ഒക്കെ ചെയ്തു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആ സദുദ്യമത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. വ്യാജമായി കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയ ഒരു കോഴ്സ്, കാന്തപുരം ഉസ്താദ് മക്കളെ പോറ്റാൻ ഉണ്ടാക്കിയ ഒരു തട്ടുകൂട്ട് പരിപാടിക്ക് ഉത്തരവാദപ്പെട്ട ആളുകൾ എങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നത് ഇന്നും ചോദ്യചിഹ്നമായി, അത്തരം ആളുകളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് സുഹൃത്തുക്കളെ, ആ മർക്കസ് ഇന്നും അതിന്റെ അനുസൂര്യമായ പ്രയാണം തുടരുകയാണ്. 25 അനാഥകളെ കൊണ്ട് ആരംഭിച്ച മർക്കസ്, ആ മർക്കസ് ഇന്ന് കേവലം ആ 25 നിന്ന് 1000 വരുന്ന അനാഥകളിലേക്ക് മർക്കസിന്റെ അകത്തളം വിപുലമായി കൊണ്ടിരിക്കുമ്പോ മാതാവിന്റെ മടിത്തട്ടിലിൽ നിന്ന് അടർത്തിയെടുക്കാൻ പ്രായമാകാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ ആ മുല കുടിക്കുന്ന പ്രായത്തിൽ വിട്ടുപിരിഞ്ഞുപോയ ഭർത്താവിന്റെയും പിതാവിന്റെയും വിയോഗത്തിൽ കണ്ണുനീരൊലിക്കുന്ന വിധവകളുടെ കൈകളിലേക്ക് ആ മുല കുടിക്കുന്ന കുഞ്ഞുമോനെ, ആ കുട്ടിയെ കുറച്ച് പക്വതയെത്തുന്ന പ്രായം വരെ വളർത്തിയെടുക്കാൻ ആ ഉമ്മക്കും കുഞ്ഞിനും ആവശ്യമായ സാമ്പത്തിക സഹായം ആ വിധവയുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് മർക്കസ് അതിന്റെ സാധു സംരക്ഷണ മേഖലകളെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതെല്ലാം ഒരു സാമ്പത്തിക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടല്ല, സമുദായത്തിലെ സാധുക്കളായ സാധാരണക്കാരായ സാളുകളെ സഹോദരന്മാരെ ഈ ഉമ്മത്ത് ദത്തെടുത്തുകൊണ്ടാണ്. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്ത് കാന്തപുരം ഉസ്താദ് ഈ ഉമ്മത്തിലെ അനാഥകളെ സംരക്ഷിക്കുമെന്ന അനുഭവ ബോധ്യത്തിൽ ഈ ഉമ്മത്തിന്റെ പിൻബലത്തിലാണ്. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മർക്കസുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തകന്മാർ ഏതാനും ദിവസങ്ങൾ നിങ്ങളുടെ പരിസരങ്ങളിലുണ്ട്. ആ മർക്കസ് ഉമ്മമാരുടെ മടിത്തട്ടിലിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന അനാഥകളായ മക്കൾ, ആ മക്കളെ നമ്മളാണ് സംരക്ഷിച്ച് കൂടെ നിൽക്കേണ്ടത്. ഒരു കുട്ടിയെ ഒരു വർഷത്തിന് തക്കാഫുൽ എന്ന നിലക്കേറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കാൻ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കൈകളിൽ ഒരു 20,000 നമ്മൾ ഏൽപ്പിച്ചാൽ നമ്മളറിയാതെ നമ്മുടെ മക്കൾ സന്തോഷിക്കുന്നതിനേക്കാളേറെ സന്തോഷത്തിൽ ഈ അനാഥകളാകുന്ന മക്കൾ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കൈകളിൽ സുരക്ഷിതമായി അറിവ് നേടുകയാണ്, അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അതുകൊണ്ട് അത്തരം
അതിന്റെ പ്രവർത്തകന്മാർ നാളെയൊക്കെയായി നിങ്ങളിലേക്ക് കടന്നു വരുമ്പോ പരമാവധി ആളുകൾ ഓരോ തക്കാഫുലെങ്കിലും ഏറ്റെടുത്ത് ആ സദുദ്യമുമായി സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ഉമ്മത്തിന്റെ ആയുധം ഒന്നാമതായി അദവാണ്. ആ അദവ് അറിവാണ്. ആ അറിവ് നഷ്ടപ്പെട്ടു പോയാൽ സമുദായത്തിന് വരാൻ പോകുന്ന പരാജയം, അവരുടെ അസ്തിത്വം വേട്ടയാടപ്പെടുന്നു എന്നതാണ്. അതാണ് ഉത്തരേന്ത്യയും കേരളവും നമുക്ക് മാറി മാറി ബോധ്യപ്പെടുത്തി തരുന്നത്. രണ്ടാമത്തേത് നമ്മുടെ സാംസ്കാരികമായ ഔന്നത്യം നമ്മൾ സംരക്ഷിക്കലാണ്. ആ സാംസ്കാരികമായ പൈതൃകത്തിന്റെ അഭാവങ്ങളാണ്. രാജ്യത്ത് ഈ സമൂഹത്തിന് മാതൃകയാകേണ്ട മുസ്ലിം സമുദായത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർ അവരാണ് മാതൃകയാകേണ്ടവർ. നമ്മളാണ് മദ്രസയിൽ നിന്നും മതം പഠിച്ചവർ. നമ്മളാണ് ചെറിയ കാലം മുതൽ സംസ്കാരം പഠിച്ചവർ. നമ്മളാണ് ചെറിയ കാലം മുതൽ അദബിന്റെയും മര്യാദയുടെയും മാനവികതയുടെയും ഗുണപാഠം പഠിച്ചവർ. നമ്മുടെ പരിസരങ്ങളിലെ ജനങ്ങൾക്കിടയിൽ മനുഷ്യത്വരഹിതമായ വൃത്തികേടുകൾ നടമാടുമ്പോ, മദ്യം വ്യാപകമാകുമ്പോ, അതുപോലെയുള്ള വൃത്തികേടുകൾ വ്യാപകമാകുമ്പോ, ആ വ്യാപകമാകുന്ന തിന്മകൾക്കെതിരെ വളർന്നു വരുന്ന ന്യൂ ജനറേഷന്റെ വൃത്തികൾക്കെതിരെ തിരുത്തു പറയേണ്ടത് ചെറുപ്പപ്രായം മുതൽ സംസ്കാരം കിട്ടിയ മുസ്ലിം കുട്ടികളാണ്, മുസ്ലിം യുവാക്കളാണ്. ആ യുവാക്കൾക്ക് ഇന്ന് നട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വരുന്ന ഈ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ അവർ ഈ സമുദായത്തിന്റെ മുഖത്ത് കരിവാരി തെച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനികതയുടെ സകലമാന സൗകര്യങ്ങളും നേടിയെടുക്കാനും മാടിത്തിമിറുക്കാനും നമുക്ക് കഴിഞ്ഞപ്പോ മലബാറിന്റെ വിവിധ ഗ്രാമങ്ങളിൽ എല്ലാ നിലക്കും വലിയ പുരോഗതിയിൽ നിൽക്കുന്ന മുസ്ലിം ഉമ്മമാർ, ആ ഉമ്മമാരുടെ കൈകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളാണ് രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ച് തന്റെ കുടുംബത്തിന്റെയും തറവാടിന്റെയും മുഖത്ത് കരിവാരിത്തിച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോകുന്നത്. രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ തന്റെ മകളുടെ പേര് ചൊല്ലി, തന്റെ കുട്ടിയുടെ പേര് ചൊല്ലി അലമുറയിടുന്ന പിതാവിന്റെ ഒച്ചപ്പാടുകൾക്കൊന്ന് ചെവി കൊടുക്കാൻ പോലുമുള്ള മനക്കരുത്തില്ലാതെ മനസ്സാക്ഷിയെയും മതത്തെയും കുടുംബത്തെയും വഞ്ചിച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോകുന്ന മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ സമുദായത്തെ കരിവാരിത്തേക്കെന്ന രീതിയിൽ വൃത്തികേടുകളിൽ അഭിരമിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരുണ്ടാകുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ചില തിരുത്തലുകൾ SSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ചില ഉണർത്തുപാട്ടുകൾ ഈ പ്രസ്ഥാനം സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മതം ചെറിയ പ്രായം മുതൽ സ്വയത്തമാക്കാൻ കഴിഞ്ഞവരാൾ 10-ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചു, ചെറിയ പ്രായം മുതൽ മതപഠനം തുടങ്ങിയ നമ്മൾ, നമ്മളിൽ നിന്ന് സാംസ്കാരികമായ വൃത്തികേടുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പക്വതയെത്തുന്നതിന്റെ മുമ്പ് പഠിച്ചെടുത്ത ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴേക്ക് നമ്മൾ മറ്റാരുടെയോ കൈകളിൽ എത്തിപ്പെടുമ്പോ നമ്മുടെ സംസ്കാരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സമൂഹം വളരെ വൃത്തികേടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ആ വൃത്തികേടുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് മുന്നിൽ ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുന്ന ന്യൂ ജനറേഷന്റെ സൃഷ്ടിപ്പ്, അതാണ് SSF ഇതുപോലെയുള്ള പരിപാടികളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്യ സമുദായക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് ഈ രാജ്യത്തെ ഇതര മതസ്ഥരെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. ആരാണ് അതിന്റെ ഉത്തരവാദികൾ? മഹാനായ മുഹമ്മദുർ റസൂൽ തങ്ങൾ പറയുന്നത്, ഓരോ മനുഷ്യനും നല്ല പ്രകൃതിയുടെ മേലിലാണ് ലോകത്ത് പിറവിയെടുക്കുന്നത്. പിന്നെ അവന്റെ മാതാപിതാക്കളാണ് അവനെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ നിന്ന് മാതാവിന്റെ മുഖത്ത് കരിവാരി തേച്ച് അമുസ്ലിം ചെറുപ്പക്കാരന്റെ പിറകെ പോകുന്ന പെൺകുട്ടികളുടെ കാരണക്കാർ ഈ ഒരു പതിതാവസ്ഥ ഈ ഉമ്മത്ത് അനുഭവിക്കുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സുമ്മാ ബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി, അവിശ്വാസത്തിലേക്കും അധർമ്മത്തിലേക്കും നമ്മുടെ മക്കൾ വ്യതിചലിച്ചു പോകുന്നതിന്റെ കാരണക്കാരാരാ? അവന്റെ മാതാപിതാക്കളാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഗ്രന്ഥം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയങ്ങളുണ്ട്. മാനഹദ വാലിദും വലദാ, അതേ പ്രവാസിയായ പിതാവ് തന്റെ പ്രിയപ്പെട്ട മകന് അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട മകള് എസ് എൽ സി പരീക്ഷ നല്ല മാർക്കോടെ വിജയിച്ചു എന്ന വാർത്ത തന്റെ വീട്ടിൽ നിന്ന് അറിയിക്കപ്പെടുമ്പോ പരീക്ഷക്ക് പഠനത്തിനിരിക്കുന്ന മക്കൾക്ക് പ്രവാസ ജീവിതത്തിൽ നിന്ന് പിതാക്കൾ നൽകുന്ന ഓഫറുകളുണ്ട്. ആ ഓഫറുകൾ അത്യാധുനിക സംവിധാനങ്ങളുള്ള മൊബൈലുകളായി നമ്മുടെ മക്കളെ കയ്യിലെത്തുകയാ, അതുപോലെ ബൈക്കുകളായി കയ്യിലെത്തുകയാ. ആണും പെണ്ണുമായ നമ്മുടെ കൗമാരത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ചെറിയ മക്കളെ കയ്യിലേക്ക് അതുപോലെയുള്ള സംവിധാനങ്ങൾ പരീക്ഷയിൽ വിജയിക്കുന്ന മക്കൾക്ക് സന്തോഷമായി സമ്മാനങ്ങളായി സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട പിതാക്കളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണ്? മാനഹദ വാലിദും വലദാ, ഒരു ബാപ്പയും തന്റെ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണ്? ഒരു മാതാവ് തന്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ്? മാനഹദ വാലിദും വലദാ അഫ്ളല മിൻ അദബിൻ ഹസനി, ഇൽമാണ് ഈ സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ആയുധമെങ്കിൽ, അദബാണ് ഈ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു ബാപ്പ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം, ഒരു ഉമ്മ തന്റെ മകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണ്? അത് നല്ല സംസ്കാരമാണ്, നല്ല സംസ്കാരമാണ്, നല്ല അദബാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുമ്പോ ആ അദബിന്റെ അടിവേരറുത്തുമാറ്റുന്ന ആധുനിക വൃത്തികേടുകൾ മക്കളുടെ കൈകളിലേക്ക് സമ്മാനമായി നൽകുമ്പോ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം തകർക്കപ്പെടുകയാ, നമ്മുടെ മക്കളുടെ സംസ്കാരം തകർക്കപ്പെടുകയാ, നമ്മുടെ മക്കളുടെ മുഴുവൻ നന്മകളും തകർക്കപ്പെടുകയാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല അദബാണ്. ആ അദബ് എങ്ങനെയാണ് മക്കൾക്ക് നൽകേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പഠിപ്പിക്കുകയാണ്, അദ്ദിബൂ ഔലാദക്കും വലാ സലാസി ഹിസാൽ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നൽകേണ്ട അദബ് മൂന്ന് അടിത്തറയിലായിരിക്കണം. ആ മക്കളിലേക്ക് നിങ്ങൾ അദബ് നൽകേണ്ടത് മൂന്ന് കാര്യങ്ങളിലായിരിക്കണം. അദ്ദിബൂ ഔലാദക്കും അലാ സലാസി ഹിസാൽ, മൂന്ന് കാര്യങ്ങളെ കൊണ്ട് മക്കൾക്ക് നിങ്ങൾ അദബ് നൽകുക. ഒന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന അദബിന്റെ അടിയാധാരമേതാണ്? ഹുബ്ബി നബിയ്ക്കും, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മഹബ്ബത്ത് കൊടുക്കല. ആരോടുള്ള മഹബ്ബത്താണ് നിങ്ങളെ മക്കളിലേക്ക് നിങ്ങൾ നൽകേണ്ടത്? ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദബ മഹബ്ബത്താണ് നിങ്ങളെ മക്കളിലേക്ക് നൽകേണ്ടത്. ആധുനിക മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ അവർക്ക് സമ്മാനമായി കിട്ടിയ മൊബൈലുകളിലൂടെ, പിതാവ് സംവിധാനിച്ചു കൊടുത്ത നെറ്റ് കണക്ഷനിലൂടെ ആ മക്കൾ അവരുടെ സോഷ്യൽ മീഡിയകളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും പകർത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രണയത്തിന്റെ കഥകളാണ്, സിനിമ സീരിയലുകളാണ്. കാഞ്ചനമാല എന്ന് പറയുന്ന അമുസ്ലിമത്തായ പെണ്ണിനെ കൊതിച്ച ജീവിതം മുഴുക്കയും ആ അമുസ്ലിമായ കാഞ്ചനമാലയ്ക്ക് വേണ്ടി ജീവിതം പണയപ്പെടുത്തി ജീവിച്ച മൊയ്തീൻ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ ഭാവനാ വിലാസങ്ങൾ എഴുതി വെച്ച കഥകളാണ് എന്റെ മൊയ്തീൻ എന്ന പേരിൽ ആടിത്തിമിർക്കുന്ന സിനിമ ആഭാസങ്ങൾ, പ്രേമമെന്ന പേരിൽ പ്രബുദ്ധ മലയാളികൾക്കിടയിൽ സംസ്കാര സാഹിത്യത്തിന്റെ കഥ പറഞ്ഞു കൊണ്ടുവരുന്ന വൃത്തികേടുകൾ, അതുപോലെ പട്ടുറുമാലിന്റെ കഥകൾ പറഞ്ഞ് ഇന്നലകളിൽ ഈ ഉമ്മത്തിന്റെ വീര്യം പകർന്നുകൊടുത്ത മാപ്പിളപ്പാട്ടുകൾ വൃത്തികേടിന്റെ ആഭാസങ്ങളായി ആടിത്തിമിർക്കുമ്പോ മാപ്പിളപ്പാട്ടിന്റെ പേരിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്നത് എന്താണ്? പ്രണയത്തിന്റെ കഥകളാണ്, പ്രണയ നൈരാശ്യങ്ങളാണ്. ഭാവനാവിലാസങ്ങളിലൂടെ ഒരു സാഹിത്യ വൈകൃതത്തിന്റെ ഹൃത്തടങ്ങളിൽ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ, വളർന്നു വരുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ അഡിക്റ്റായി പോയ വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ കൈമാറുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം തങ്ങളുടെ മഹബത്ത് വളർന്നു വരുന്ന മുസ്ലിം യുവതയുടെ മനസ്സുകളിൽ നിന്ന് നട്ടപ്പെട്ടിടത്താണ് സംസ്കാരം തകർക്കപ്പെട്ട മുസ്ലിം യുവാക്കളുണ്ടായത്, വിശ്വാസം പിഴുതുമാറ്റപ്പെട്ട മുസ്ലിം പെൺകുട്ടികളുണ്ടായത്. ഞാൻ ഓർക്കുകയാണ്, ഈ അടുത്ത ദിവസം ഒരു ഡോക്ടർ തന്റെ അനുഭവം പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ട ഒരു ക്ലിപ്പ്. എന്താണ് ആ ഡോക്ടർ പറയുന്നത്? ഈ അടുത്ത കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു പെൺകുട്ടിയതാ മുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടുകയാ. ഒളിച്ചോടിപ്പോകുന്ന പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് രജിസ്ട്രാർ ഓഫീസിന്റെ മുന്നില് അവിടെ തടിച്ചുകൂടിയ മുഴുവൻ ആളുകളെയും കരയിപ്പിച്ചുകൊണ്ട് തന്റെ ബന്ധുക്കളെ മുറയിട്ട് കരയുന്ന അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെയാ അതേ ജില്ലയിൽ മറ്റൊരു മുസ്ലിം ഗ്രാമത്തിലെ ഒരു മുസ്ലിം കുടുംബത്തില് തൊട്ടടുത്തുള്ള മുസ്ലിമായ ചെറുപ്പക്കാരനുമായി ആ വീട്ടിന്റെ ഉള്ളിലെ പെൺകുട്ടി പിണയത്തിലാവുകയാ. എങ്ങനെയാ മുസ്ലിം പിതാവേ നിന്റെ പെൺകുട്ടിയെ അയൽവക്കത്ത മുസ്ലിം ചെറുപ്പക്കാരന് കിട്ടിയതാ? എങ്ങനെയാ നിന്റെ പ്രിയപ്പെട്ട മകളെ അയൽവക്കത്തെ മുസ്ലിം ചെറുപ്പക്കാരന് കിട്ടിയതാ? ഒളിച്ചോട്ടങ്ങളും പ്രേമങ്ങളും പ്രണയങ്ങളും മുസ്ലിമായാലും കാഫിറായാലോ ഒരു മുസ്ലിം കുടുംബത്തിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ ഏതുവരെയാണ് അജ്നബിയായ ആൾ വരേണ്ടത്? ഏത് പരിധിവരെയാണ് അമുസ്ലിമും മുസ്ലിമുമായ അന്യപുരുഷൻ വരേണ്ടത്? എന്റെയും നിന്റെയും ജീവിതം നമുക്ക് രൂപപ്പെടുത്തി തന്ന നമ്മ വാർത്തെടുത്ത അള്ളാന്റെ ഹബീബ, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ നമ്മുടെ വീടിന്റെ പടികടന്ന് ഏതുവരെ എത്താമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലയോ? എന്നിട്ടും ആ പരിധി വിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു അന്യപുരുഷൻ കടന്നു വന്നതല്ലേ ഈ ദുരന്തങ്ങളെല്ലാം ആവർത്തിക്കപ്പെടാൻ കാരണമായത്? ആ ഡോക്ടർ തന്റെ അനുഭവം പങ്കുവെക്കുകയാണ്. ആ അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പ്രണയത്തിലായ മുസ്ലിം പെൺകുട്ടി, ആ മുസ്ലിം പെൺകുട്ടിയെ കൗൺസിൽ നടത്താൻ വേണ്ടി ഡോക്ടറുടെ മുന്നിലേക്ക് മാതാപിതാക്കൾ കൊണ്ടുവരുമ്പോ ആ ഡോക്ടർ ആ പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തുകയാ. പരമാവധി ശ്രമിച്ചിട്ടും ആ പ്രേമത്തിന്റെ ഡെയിഞ്ചറായ അവസ്ഥകളിൽ എത്തിപ്പെട്ടുപോയ ആ മുസ്ലിം പെൺകുട്ടിക്ക് കുലുക്കമില്ല. അവസാനം ആ ഡോക്ടർ ആ പെൺകുട്ടിയെ പുറത്തേക്ക് മാറ്റി നിർത്തുകയാണ്. ആ പെൺകുട്ടിയോട് ഇന്നലകളിൽ ഇങ്ങനെ ഒളിച്ചോടിപ്പോയ പടിയിറങ്ങിപ്പോയ മുസ്ലിം പെൺകുട്ടികൾക്കുള്ള ദുരന്തം വിവരിക്കുകയാണ്. അതേ കയറുകളിൽ ജീവിതം തകർത്തവര്, അതുപോലെ വഴിയോരങ്ങളിൽ കൊല ചെയ്യപ്പെട്ട് വലിച്ചെറിയപ്പെട്ടവര്, സ്വന്തം ജന്മം നൽകിയ മാതാവിന്റെ മുഖത്ത് കരിവാരിത്ത ചന്യ മതക്കാരന്റെ കൂടെ മതം വലിച്ചെറിഞ്ഞൊളിച്ചോടിപ്പോയ പെൺകുട്ടിയാണ്. ചാനൽ ചർച്ചകളിൽ കടന്നു വന്ന് തന്റെ കാമുകനെതിരെ പൊട്ടിക്കരഞ്ഞു പറയുന്നതെന്താ? ഞാൻ ഒരു ഗർഭിണിയാകുന്നത് എന്റെ ഭർത്താവിനിഷ്ടമില്ല, ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കിഷ്ടമില്ല. എങ്ങനെയാ പെങ്ങളെ നിനക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുക? 9 മാസത്തിലേറെ കാലം നിന്നെ ഗർഭം ധരിച്ച് വേദന സഹിച്ച് സാഹസികമായി നീയാകുന്ന പൊന്നു കുഞ്ഞിന് നിന്റെ മാതാവ് ജന്മം നൽകിയിട്ടോ? എത്രത്തോളം സ്നേഹവാത്സല്യങ്ങളോടെയാണ് എന്റെ പെങ്ങളെ നിന്റെ മാതാവ് വാർത്തെടുത്തത്? ആ മാതാവിന്റെ മുഖത്ത് കരിവാരി തേച്ച് കുടുംബം തേടിപ്പോയ നിനക്കെങ്ങനെയാ പെങ്ങളെ ഈ ലോകത്തൊരു കുഞ്ഞിന് ജന്മം നൽകാൻ അർഹതയുണ്ടാകുന്നത്? എങ്ങനെയാ നിനക്ക് പ്രസവ വേദന ആസ്വദിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് നിനക്ക് ഗർഭത്തിന്റെ സാഹസികതകളുമായി സംവദിക്കാൻ കഴിയുന്നത്? ചാനൽ ചർച്ചകളിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് തന്നെ ഗർഭം ധരിക്കാൻ അനുവദിക്കാത്ത തന്നെ പ്രസവിക്കാൻ അനുവദിക്കാത്ത ഭർത്താവിന്റെ കുടുംബത്തെപ്പറ്റി കഥ പറഞ്ഞ് കരയുന്ന പെൺകുട്ടികളുണ്ട്. എവിടെയോ കുറ്റിക്കാടുകളിൽ തങ്ങളുടെ മുഴുവൻ താൽപര്യങ്ങളും ഉപയോഗപ്പെടുത്തി ചണ്ടിച്ചവറുകളായി വലിച്ചെറിയപ്പെട്ട മുസ്ലിം പെങ്ങന്മാരുണ്ട്. തന്റെ കാമുകന്റെ കൂടെ ജന്മം നൽകിയ പിതാവിനെ വലിച്ചെറിഞ്ഞുപോയി. അവസാനം തന്റെ കാമുകൻ തന്നെ എവിടെയോ തള്ളിവിട്ടുകൊണ്ട് അവസാനം രോഗിയായി ഹോസ്പിറ്റലിൽ മരിച്ചു വീഴുമ്പോ ഏറ്റെടുക്കാൻ
ഇല്ലാ ആളുകളില്ലാതെ മോർച്ചറയിൽ അനാഥ മയ്യത്തായി അതപ്പതിക്കുമ്പോ തന്റെ കാമുകൻ തന്നെ വലിച്ചെറിയുമ്പോഴും തന്നെ വലിത്താൻ വലിച്ചെറിഞ്ഞ തന്റെ പിതാവ് ആ മോർച്ചറയിൽ നിന്ന് തന്റെ ജനാഥ ഏറ്റെടുക്കാൻ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ മോർച്ചറിക്ക് മുമ്പിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സമൂഹമേ എങ്ങനെയാണ് ഈ പരാധീനതകളിലേക്ക് ഉമ്മത്തെത്തിപ്പെട്ടത്? അതേ ഈ ഡോക്ടർ പറയുകയാണ്, ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ആ മുസ്ലിം പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടും കുലുക്കമില്ല. പ്രേമത്തിന്റെ ഡെയിഞ്ചറായ തലങ്ങൾ മുഴുവനും പിന്നിട്ടുപോയ പെൺകുട്ടിയെ മാറ്റി നിർത്തിയിട്ട് കുടുംബത്തോട് സംസാരിക്കുന്നു. ആ കുടുംബത്തെ പെൺകുട്ടിയുടെ അരികിലേക്ക് വീണ്ടും തിരിച്ചു വിടുന്നു. ആ പെൺകുട്ടിയുടെ മനസ്സിനിളക്കമില്ല. അവസാനത്തെ ഒരു ശ്രമം എന്ന നിലക്ക് മുസ്ലിം പെൺകുട്ടിയെ ഡോക്ടർ വീണ്ടും തന്റെ അരികിലേക്ക് വിളിക്കുകയാ. എന്നിട്ടതാ ഡോക്ടർ പറയുന്നു, മോളെ. ആ ഡോക്ടർ ആ പെൺകുട്ടിയുമായി സംസാരിക്കുന്നതിനിടയിൽ മദ്രസ പഠനകാലത്ത് പഠിച്ചു വച്ച അല്ലാന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരു ചെറിയ കണിക പെൺകുട്ടിയുടെ കൽബിലെവിടെയോ കത്തി നിൽക്കുന്നതായി ഡോക്ടർക്ക് മനസ്സിലാകുമ്പോ ഉപ്പുന്നബി എന്ന് പറയുന്ന കൗൺസിലിംഗിലെ പ്രധാനപ്പെട്ടൊരു ഭാഗം ഉപയോഗപ്പെടുത്തി അതേ തന്റെ പ്രേമവാചനത്തിനു പകരം മറ്റൊരു പ്രേമകാമുകനെ ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം ആ ഡോക്ടർ നടത്തുകയാ. അങ്ങനെ ഹൃദയത്തിലെവിടെയോ തെളിഞ്ഞു നിൽക്കുന്ന അല്ലാന്റെ ഹബീബിനോടുള്ള ചെറിയ ഒരു മഹബത്തിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അല്ലാന്റെ ഹബീബിനോടുള്ള ഹുബ് ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറ്റാൻ വേണ്ടി ഡോക്ടർ ക്ഷമിക്കുന്നു. ആ മഹബത്ത് അങ്ങനെ ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് കൈമാറുമ്പോ ആ കൗൺസിൽ നടത്തുന്ന ഡോക്ടറുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടി പൊട്ടിക്കരയുകയാ. തങ്ങളുടെ മൊബൈലിലും പള്ളിപ്പസ്യന്റിന്റെ മൊബൈലിലും അതുപോലെ ന്യൂജറേഷൻ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഉന്നതമായ ബിരുദ പഠനത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാദ്ഷാ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരന് ആധുനിക ന്യൂ ജനറേഷൻ സംസ്കാരത്തിന്റെ കൂടെ കാതടപ്പിക്കുന്ന ഗാനമേളകളും ആർത്തിരമ്പുന്ന വൃത്തികേടുകളിലും ആടിത്തിമിർക്കുന്ന പ്രായത്തിൽ ആ ബാദ്ഷാ സാഹിത്യോത്സവിന്റെ സംഘാടകന ആ ബാദ്ഷ എസ് എസ് എഫിന്റെ പ്രബോധകന ആ ബാദ്ഷ തന്റെ വീട്ടിൽ നിന്നൊരു ദിവസം ഇറങ്ങി പോവുകയാ. എവിടേക്കാണ് ബാദ്ഷ കടന്നു പോകുന്നത്? കോഴിക്കോട് തൊട്ടടുത്ത് താമരശ്ശേരിയിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ നവോത്ഥാന പൈതൃകത്തിന്റെ ആഗോള വിസ്മയങ്ങളായ നോളജ് സിറ്റിയിലോ ഒരു നല്ല സദുദ്യമം നടക്കുന്നു എന്ന് കേൾക്കുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ബാദ്ഷ പടിയിറങ്ങിപ്പോകുമ്പോ അവിചാരിതമോ വിധിവിധേയമോ അറിയില്ല, യാദൃശികമാണോ എന്നറിയില്ല, ബോധപൂർവമാണോ എന്നറിയില്ല. വീട്ടിൽ നിന്ന് ഉമ്മയോട് യാത്ര ചോദിക്കുമ്പോ ആ ബാദ്ഷ പറഞ്ഞുവത്രേ, ഞാനെങ്ങാനും ഇപ്പോൾ മരിച്ചുപോയാൽ മഹാനായ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരന്റെ ജനാസക്കരികിലെത്തുമല്ലോ ഉമ്മ. അവിചാരിതമായി ആദർശികമായി തന്റെ മാതാവിനോട് യാത്ര ചോദിക്കുമ്പോ അതും പറഞ്ഞ് തന്റെ ബൈക്കിലേറിയ ബാദ്ഷ എന്ന കൂട്ടുകാരന് ആ ബൈക്കും വിട്ട് നോളേജ് സിറ്റിയിലേക്ക് പോകുമ്പോ യാത്രയിടയിൽ എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടിച്ച് ബാദ്ഷ ആക്സിഡന്റിൽപ്പെട്ട് റോട്ടിൽ പെടഞ്ഞു വീഴുമ്പോ ബാദ്ഷ എന്ന എസ് എസ് എഫുകാരന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ തെറിച്ചു വീഴുന്ന റോട്ടില് ആ ബാദ്ഷ സെക്ടറിലെ യൂണിറ്റുകളിൽ വിതരണം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വച്ചിട്ടുള്ള എസ് എസ് എഫിന്റെ സൽക്കുറലും ആ രക്തത്തിന്റെ കൂടെ ചതറിത്തെറിക്കുകയാണ്. ആ ബാദ്ഷ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരന്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ജനാസയുടെ മുന്നിലേക്ക് ആ കുട്ടി ആഗ്രഹിച്ചതുപോലെ മഹാനായ കാന്തപുരം ഉസ്താദ് നിസ്കാരത്തിന് വരുമ്പോ ആ ഉമ്മ വീട്ടിൽ നിന്ന് ആശ്വസിച്ചതെന്താ, എന്റെ മോൻ ആഗ്രഹിച്ചതുപോലെ, എന്റെ മോൻ ചിന്തിച്ചതുപോലെ ലോകത്ത് ഇത്രത്തോളം തിരക്കുള്ള മറ്റൊരു ആലിമാരാ. ആ കാന്തപുരം ഉസ്താദ് തന്റെ ചെറിയ മകന്റെ ജനാസക്കരികിലെത്തി നിൽക്കുകയാ. വെള്ളവസ്ത്രധാരികളായ ആലിമീങ്ങളും സാദാത്തുക്കളും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അന്തരീക്ഷത്തിലാ ബാദ്ഷാ
എന്ന് പറയുന്ന ചെറിയ കുട്ടിയുടെ ജനാസ വീട്ടിൽ നിന്നിറക്കി കൊണ്ടുപോകുന്നത്. ഞാൻ ഏതാനും കാലങ്ങൾക്ക് മുമ്പ് ആ വെള്ളിമാട് ബാദിഷയുടെ നാട്ടിൽ ഒരു മതപ്രഭാഷണത്തിന് പോകുമ്പോ അവിടുത്തെ പ്രവർത്തകന്മാര് പറയുകയാണ്, ആ ബാദിഷ വല്ലാതെ ബുർദയെ പ്രേമിച്ച കുട്ടിയാണ്. വൃത്തികെട്ട ആവാസങ്ങൾ സംസ്കാരങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന പട്ടുറുമാലിന്റെ പുറമെ അതുപോലെ സിനിമാ പാട്ടുകളുടെ പിറകെ പോകുന്ന ന്യൂ ജനറേഷൻ തെരുവുകളിൽ നിന്ന് സാഹിത്യോത്സവങ്ങളിലൂടെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ക്യാമ്പുകളിലൂടെ സർക്കിളുകളിലൂടെ ഈ സംഘടന വാർത്തെടുക്കുന്ന തലമുറയാണ് ഞാൻ പറയുന്നത്. ആ ബാദിഷ ബുർദയുടെ പ്രേമിയാണ്. ആ ബാദിഷ മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ വീടിന്റെ തൊട്ടടുത്തതാ ഒരു സ്റ്റേജ് കെട്ടുകയാണ്. ആ സ്റ്റേജ് കെട്ടിയിട്ട് ബാദിഷ പറഞ്ഞുവത്രേ, എല്ലാ മാസവും എന്റെ വീട്ടിൽ ഒരു ബുർദയുടെ മജ്ലിസ് ഒരുക്കണോ. ആ ഹാപ്പി ഇയറിന്റെ തെരുവുകളിൽ മദ്യം കുടിച്ച് തെരുവുകളിൽ ആടിത്തിമിർത്ത സാമുദായിക മാപ്പിളമാരുടെ മുഖത്ത് വൈകൃതങ്ങൾ ഏൽപ്പിക്കുകയും ആഘാതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഈ സമുദായത്തിലെ മാതാക്കളുടെ മാരിടത്തിൽ പറന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ മുന്നില് എങ്ങനെയാ SSF തിരുത്തു പറയുന്നത്? ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധന വിപ്ലവങ്ങൾ എത്രയാ. മരണപ്പെടുന്നതിന്റെ മുമ്പ് തന്റെ വീടിന്റെ മുറ്റത്തൊരുക്കിയ സ്റ്റേജില് മാസാമാസം ബുറുദ നടത്തണമെന്ന് ആഗ്രഹിച്ചോ? അത് സാധിപ്പിച്ചെടുക്കുന്നതിന്റെ മുമ്പ് ബാദിഷ മരണപ്പെട്ടു പോവുകയാണ്. വളരെ ഉദാരമതിയായ സമുദായ സ്നേഹിയായ ഉലമാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന ബാദിഷ എന്ന് പറയുന്ന മുസ്ലിം കുട്ടിയുടെ പിതാവ് ആ കുട്ടി ആഗ്രഹിച്ചതുപോലെ ആ ബാദിഷ ഒരുക്കിയ സ്റ്റേജിൽ എല്ലാ മാസവും അവിടെ ബുർദ നടക്കുകയാണ്. ആലിമല്ല, തങ്ങളല്ല, കേവലം സെക്ടർ തലത്തിൽ പ്രവർത്തിച്ച ഈ സംഘടനയിലെ ഒരു സാധാരണ പ്രവർത്തകൻ, ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ഒരു പ്രവർത്തകൻ. ആ പ്രവർത്തകൻ ഉദ്ദേശിച്ച് ആഗ്രഹിച്ച് നടക്കാതെ പോയ ബുറുദ മാസാമാസം ബാദിഷായുടെ വീടിന്റെ പരിസരത്ത് സംഘടിപ്പിക്കപ്പെടുമ്പോ പരിസരത്തെ മുസ്ലിം ഉമ്മമാർ തങ്ങൾ അനുഭവിക്കുന്ന നൂറുകൂട്ടം പ്രയാസങ്ങൾക്ക് പരിഹാരമായി ബാദിഷ എന്ന് പറയുന്ന SSFകാരന്റെ പേരിലുള്ള ബുർദാ മജ്ലിസിലേക്ക് പലതും നേർച്ചയാക്കി ആഗ്രഹങ്ങൾ വീടുകയാണ്, അവരുടെ ഉദ്ദേശങ്ങൾ വീടുകയാണ്. ഇതാണ് സാഹിത്യോത്സവങ്ങളിലൂടെ സംഘടന സമുദായത്തിന് നൽകുന്ന സംഭാവന. നിങ്ങളെ മക്കളെ സംസ്കാരമുള്ളവരാക്കി മാറ്റുക. ആ സംസ്കാരമാണ് ഈ ഉമ്മത്തിന് അവരുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന തലമുറ. വിദ്യാഭ്യാസ മേഖലകളിൽ, അതുപോലെ സാഹിത്യ മേഖലകളിൽ, സാംസ്കാരിക മേഖലകളിൽ വളർന്നു വരുന്ന കുട്ടികൾ, യുവതികൾ സാഹിത്യങ്ങളുടെ പേരിൽ, യുവജനോത്സവങ്ങളുടെ പേരിൽ, അതുപോലെ ടൂറുകളുടെ പേരിൽ അനിയന്ത്രിതവും ആഭാസകരവുമായി ഇതര ആളുകളുമായി ഇടകലർന്നു സംഘടിപ്പിക്കപ്പെടുന്ന അത്തരം സംവിധാനങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ബന്ധങ്ങൾ ഒളിച്ചോട്ടങ്ങളായി, മതനിരാസങ്ങളായി അത പതിക്കുമ്പോ വളർന്നു വരുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ എല്ലാ സംസ്കാരങ്ങളും ഷണ്ഡീകരിക്കാനുള്ള വൃത്തികേടുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോ ആ വൃത്തികേടുകളിൽ നിന്ന്, സാംസ്കാരികമായ മോശത്തരങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന തലമുറയെ അഭ്യസ്ത വിദ്യരും ആത്മീയ വിദ്യയുള്ളവരും സാംസ്കാര സമ്പന്നതയുള്ളവരുമാക്കിയ ഒരു തലമുറയെ സമുദായത്തിൽ വാർത്തെടുത്ത് അള്ളാഹുവിന്റെ മതം അതാതു കാലഘട്ടങ്ങളിൽ ആവശ്യപ്പെടുന്ന ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രജ്വലമായ അധ്യായങ്ങളാണ് ലക്ഷങ്ങൾ മുടക്കി. എന്താണൊരു പാട്ടും കളിയും എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഈ രാജ്യത്ത് നമുക്ക് ചെയ്യാനുള്ള ആയുധങ്ങൾ അത് തന്നെയാണ്. സിനിമകളിലൂടെയാണ്, സാഹിത്യങ്ങളിലൂടെയാണ് പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ സംസ്കാരം തച്ചുടക്കപ്പെടുന്നത്. തങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും വൃത്തികെട്ട വില്ലനായി പ്രതിഷ്ഠിക്കപ്പെടുന്നത് താടിവച്ച മുസ്ലിം കാരണവരാണ്, തലപ്പാവ് വെച്ച മുസ്ലിം പണ്ഡിതനാണ്. തങ്ങളുടെ മന്ത്രവും മോലിയാരുടെ വയലും
എല്ലാം ഇത്തരം സിനിമകൾ സാഹിത്യങ്ങളുടെ പേരിൽ സമുദായ മനസ്സുകളിൽ നിന്ന് തച്ചുടക്കപ്പെടുമ്പോ സാഹിത്യത്തിന്റെ മുന്നിൽ, സാംസ്കാരിക ജീർണതകളുടെ മുന്നിൽ ഈ ഉമ്മത്തിന്റെ അസ്തിത്വം തിരിച്ചു പിടിക്കാനുള്ള ഇതുപോലെയുള്ള ആദർശ ആത്മീയ പോരാട്ടങ്ങളിൽ നമ്മുടെ എല്ലാ പിന്തുണയും പ്രചോദനങ്ങളും പിൻബലങ്ങളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി സാധുക്കളായ നമ്മൾ, ലക്ഷക്കണക്കായ നമ്മുടെ സഹപ്രവർത്തകർ, സംഘടനാ നേതാക്കൾ, അതുപോലെയുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി മരണം ഖൈറാകുന്ന സമയത്ത് ആക്കിബത്ത് നന്നായി മരിച്ച് ജീവിതം ഖൈറാകുന്ന കാലത്ത് ദീർഘകാലം ദീനിന് ഖിദ്മത്തെടുത്ത് അള്ളാഹു പൊരുത്തപ്പെടുന്ന അടിമകളായി ലോകത്തിൽ നിന്ന് വിട പറയാൻ നമുക്കൊക്കെയും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാല്ലാ ഇവിടെ സാഹിത്യ മത്സരങ്ങളുടെ പരിപാടി എത്ര നേരത്തെ തുടങ്ങിയാലും നാളെ വൈകുന്നേരം വരെ തുടങ്ങിയാലും നടന്നാലും അത് തീർന്നു കിട്ടൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് പ്രസംഗം നീണ്ടുപോയതിൽ ക്ഷമ ചോദിക്കുന്നു. നീട്ടിക്കൊണ്ടുപോകാത്തത് അതുകൂടി പരിഗണിച്ചാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈർ നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നന്നായി സദഖ ചെയ്യണം നാളെയും. നോക്കെ രണ്ട് ദിവസത്തെ പരിപാടിയാണ്, വലിയ ചെലവുണ്ടാവും. ഇവിടെ പിന്നെ ഭാവസ്ഥാതൊക്കെ ഉണ്ടാവുമ്പോ പിരിവൊരു വിഷയമല്ല. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല. ഇവിടുത്തെ പിരിവൊക്കെ പുറത്തേക്ക് എഴുതാൻ പറ്റുമെന്നാണ് നമ്മൾ പലപ്പോഴും ഭാവസ്ഥാനോടൊക്കെ ചോദിച്ചത്. എന്നാലും നിങ്ങൾ നന്നായി സഹായിക്കണം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ ഹലോ.